ഖുർആൻ നമ്മുടെ വീടുകളിലില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ലൈസഫി ജൗഫിഹി ഷെയ് മിനൽ ഖുർആൻ കബൈത്തിൽ ഹരിബ് എന്നാണ് റസൂല ഈ സല വസ്ലം പറഞ്ഞു കബൈത്തിൽ ഹരിബ് മാന ബൈത്തിൽ ഹരിബ് ആൾ താമസമല്ലാത്ത മാറാല കെട്ടിയ നല്ല അവിടെ വിലപിടിപ്പുള്ള പക്ഷെ അതൊക്കെ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായി അത് പൊടിപിടിച്ച് ടി വി ഒക്കെ വർക്ക് ചെയ്യാതെയായി ഉപയോഗപ്പെടുന്ന പലതും വർക്ക് ചെയ്യാതെയായി അവിടുത്തെ സ്പടികങ്ങളും ടൈൽസുമൊക്കെ മണ്ണ് അല്ലെങ്കിൽ പൊടി വന്ന് അവിടെ ഉപകാരപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും പുഴുവരിച്ച് അല്ലെങ്കിൽ ചെതലരിച്ച് അതിലൊക്കെ ഉപരി വിലപിടിപ്പുള്ള പലതിൻ്റെയും വില നഷ്ടപ്പെട്ട് മങ്ങിപ്പോയി അതിലുപരി അവിടെ വിഷജീവികളായ പലതും അല്ലേ അങ്ങാടിയിലെ ഭീഷണിക്കാരായിട്ടുള്ള തെരുവു ഉപദ്രവകാരികളുമൊക്കെ ആൾ താമസമില്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉപദ്രവകാരികളായി മാറുന്ന പോലെ കബൈത്തിൽ ഹരിബ് അതാണ് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ തൊട്ടപ്പുറത്തുംപ്പുറത്തുള്ള ഹദീസിലൂടെ ഒക്കെ പറയുന്നൊരു ഭാഗം കൗമ മിം അള്ളാഹുവിൻ്റെ ഭവനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കൗമ ഒരുമിച്ച് കൂടുന്നു വ കിതാബല്ലാഹി കിതബ് അല്ലാഹി അവിടെ വെച്ചവർ യത്തുലൂന കിതാബ് അഹ് നമ്മളിപ്പോൾ ആയത്തിൽ കുറിച്ച് ഓദ്യത്തുടങ്ങി അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നൊരു ഭവനം അള്ളാൻ്റെ വീട് അത് നമ്മുടെ ഒരു വ്യക്തിയുടേതല്ല ക്യു ആർ എഫ് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊരു ഭവനമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് വിശദീകരിക്കുന്നത് പള്ളികളാണ് പ്രധാനമായും പക്ഷേ അതിൻ്റെ കൂടെ മദ്രസ്സകൾ പഠന കേന്ദ്രങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ മെയിൻലി പള്ളിയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ും പരസ്പരം ഇരുന്ന് ഖുർആാനിനെ ചർച്ച ചെയ്തു പഠിക്കുകയും ചെയ്താൽ അവർക്ക് നാല് നേട്ടം ലഭിക്കപ്പെടും ക്യുആർഫിലെ പഠിതാക്കൾ ആരെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് വേഗം സൂചിപ്പിച്ചു പോകുന്നു ഇല്ല നസിലത്ത് അലഹി മുസ്ക്കീന വാഷിയത് ഹുമർ റഹ്മത്ത് ഉമുൽ മലു ഫീമൻ അവരിലേക്ക് വർഷിക്കപ്പെടാതിരിക്കുകയില്ല അപ്പം എന്തായാലും അവർക്ക് എന്ത് ചെയ്യും വർഷിക്കപ്പെടുക തന്നെ ചെയ്യും അലൈഹിം അവരുടെ മേൽ സഖീന ഇവിടെ സക്കീന ദാത്തണ്ടോ പേരുണ്ടോ ആ സഖീന സഖീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്ത ചേച്ചി ശാന്ത അതിന് നേരെ ഇസ്ലാമികമായിട്ട് നമ്മൾ ഉദ്ധരിക്കുന്നതാണ് സഖീനത്ത് സലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് സഖീനത്ത് എന്ന് പറഞ്ഞാൽ ആത്മനിർവൃതി ആത്മസായൂജ്യം ശാന്തത സ്വസ്ഥത അതിനൊക്കെയാണ് സക്കീനത്ത് എന്ന് പറയാ അവരിലേക്ക് പടച്ചുറുപ്പിന്റെ സക്കീനത്ത് അറബി ഭാഷയിലെ എന്ന് പറഞ്ഞാൽ മൂടുക പൊതിയുക ആവരണം ചെയ്യുക എന്തിനെ എന്തുകൊണ്ട് റഹ്മത്ത് കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും പിന്നെ വ വമൽ മല ഇക്ക നമ്മൾ മാത്രമല്ല അള്ളാൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം എപ്പം മുതൽ എപ്പം വരെ എപ്പം തുടങ്ങി എപ്പം എത്തി പലരും എത്തി നേരത്തെ നമ്മൾ എത്തിയതു മുതൽ തിരിച്ചു വരെ മാലാഖമാരുടെ സാന്നിധ്യം അല്ലെ മാലാഖമാർ പല ആവശ്യത്തിന് ഭൂമി ലോകത്തേക്ക് വരാറുണ്ട് എന്തിനാ ഇൽമിൻ്റെ സദസ്സിൽ ഒന്ന് ഇവിടെയുള്ള ആളുകൾ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തിരിച്ചു പോണതുവരെ റബ്ബെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം അവരൊരിക്കലും നരകത്തിൻ്റെ വിറകാക്കരുത് അവരെ നീ സ്വർഗത്തിൻ്റെ ആളുകളാക്കി തീർക്കണം തുടങ്ങി നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമ്മൾ മാത്രമല്ല സുൽകരീം സല വചനോട് കാണാൻ പറ്റും ചില പ്രാർത്ഥനകൾ തട്ടി മാറ്റൂല അതിൽപ്പെട്ട പ്രാർത്ഥനയാണ് എന്നൊക്കെ കാണാൻ പറ്റും ശ്രേഷ്ഠത നിറഞ്ഞിട്ടുള്ള അവരുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടെത്തിക്കും അള്ളാഹു അവരെ അവരെക്കുറിച്ച് സംസാരിക്കും ഓർക്കുകയാണ് അതിൻ്റെ ശേഷമുള്ള വചന അറിയാം അവൻ്റെ സമീപസ്ഥമായ ആളുകളോട് അള്ളാഹ് നമ്മളെക്കുറിച്ച് കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അള്ളാഹു അർഷിൻ്റെ ഓരത്തേക്ക് മാലാഘമാരം മുഴുവൻ വിളിച്ചിട്ട് ഈ സമയത്തെ ചർച്ച ആരെക്കുറിച്ചാ നമ്മളെക്കുറിച്ച് നമ്മളെപ്പോലെ ഭൂമി ലോകത്ത് ഖുർആൻ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ കുറിച്ചാണ് അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം ഈ സമയഞ്ചലവഴിക്കൽ ഈ ചർച്ച അതിൻ്റെ പ്രാധാന്യം എത്രയാണ് ഇന്നമ്മ ലാത്മാലു ഭിന്നീയ എല്ലാ കർമ്മവും നെയ്യത്ത് കൊണ്ടാണ് അല്ലേ അപ്പോഴേ നമുക്കത് സ്വീകാര്യതയുള്ളൂ കണ്ണടച്ച് ഒന്നുകൂടി നെയ്യത്ത് വയ്ക്കാൻ മനസ്സിനുള്ളിലെ എന്നെ ഈ ആ ക്ലാസ്സിലേക്ക് എത്തിച്ച് ഇതിൽ എന്നെ എന്തു എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഉദ്ദേശം അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണോ അതാണുള്ള നീയത്ത് അപ്പോൾ ഒന്നുകൂടി കണ്ണടച്ച് നല്ലൊരു നീയത്ത് വെക്കുക സർവ്വശക്തം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഒരാ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും റബ്ബന തക്കബൽ മിന്ന ഒരു പത്ത് തവണയെങ്കിലും റബ്ബന തക്കബൽ മിന്ന ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലേ ഇസ്മാൽ നബി അലൈ സ്വല്ലത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലും കബാലയത്തിനെ വൈദിദെ കബാലയം പഠിത്തിയതൊരു ക്ബബനൽ മിന്ന അപ്പോൾ നമ്മളും ആ രൂപത്തിൽ എല്ലാ കർമ്മവും അത്ര എത്ര പുണ്യം നേടിയെടുക്കാൻ പറ്റും മറ്റു വിശുദ്ധികൾക്കൊന്നും പോകുന്നില്ല വേഗം കടന്നു പോകണം നമ്മുടെ ലൈഫാണ് കുറം പഠിപ്പിച്ചത് നമ്മുടെ ലൈഫ് ഒരു വല്ലാത്തൊരു അമാനത്താണ് അല്ലേ വല്ലാത്തൊരു അമാനത്താണ് നമ്മുടെ ലൈഫ് ഉത്തരവാദിത്വം നിർവ്വഹണം വലിയ ഡ്യൂട്ടീസൊക്കെ ഉള്ളതാണ് ഇവിടെ കുറേ ജീവജാലങ്ങളുണ്ട് വേണം നമ്മുടെ കൂടെ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട് കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത നഗ്ന നേത്രങ്ങളെക്കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത ആഴക്കടലിൻ്റെ ആടിയിൽ നീന്തി തുടിക്കുന്ന മണ്ണിനടിയിലുള്ള കുത്തി കുഴിച്ചെടുക്കുമ്പോൾ മണ്ണിനടിയിൽ പടച്ചു പടഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെ ആകാശങ്ങളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലകളിൽ മനുഷ്യന്മാർ കണ്ണെത്താത്ത മഞ്ഞുമലകളിൽ താമസിക്കുന്ന ഒക്കെ ജീവജാലങ്ങളുണ്ട് നമുക്കറിയാം ഇവിടെ ഒരു ചിത്രം നമ്മുടെയൊക്കെ കൃഷിയിടത്ത് നിന്നൊക്കെ പറിച്ചു മാറ്റുന്ന ദേദാ ചെടി ആമ്പലാണ് താമരയല്ല ആമ്പലാണ് ആമ്പൽ ചെടി പലപ്പോഴും അവിടെ കൃഷിയിടത്തിൽ അതിനെ വെച്ച് കുറിപ്പിക്കൂല കാരണം മീൻ കൃഷിയുള്ളിടത്തൊക്കെ ആമ്പലുണ്ടാവും ആമ്പൽ വലിയ ഭീഷണിയാണ് പാമ്പും മറ്റുമൊക്കെ അവിടെ കൂടാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ ഭയങ്കര വളംകുടിയനാണ് അങ്ങനെ കൃഷിയിടത്തിലുള്ള നിർത്തൂല പാഴ്ച്ചെടിയാണ് അല്ലേ ആമ്പൽ നമ്മുടെ ചെറുമുക്കിലൊക്കെ നല്ല മനോഹരമായ പൂക്കളുണ്ട് അത് ഇപ്പോൾ ചെറിയ പാത്രത്തിൽ പകുതി വെള്ളം വെച്ച് ചെടികളൊക്കെ അലങ്കാര ചെടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിലുപരി പാടി ചെടിയാണ് ആമ്പൽ കുളത്തിൽ കുട്ടികൾ പലപ്പോഴും മുങ്ങി മരിക്കാറുണ്ട് കാരണം ആമ്പൽ ചെടി നിൽക്കുന്ന കുളത്തിൻ്റെ ആഴം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്തിട്ട് നല്ല വെള്ളം നിൽക്കുക എവിടെ ഈ പാടത്ത് ആ വെള്ളം നിൽക്കുന്നിടത്ത് ആമ്പൽ എവിടെ ഉണ്ടാവുക ഇതേപോലെ മുകളിലാണ് ഉണ്ടാവുക കാരണം അതിൻ്റെ ലക്ഷ്യം എന്താ ഡ്യൂട്ടി എന്താ മുകളിൽ വന്ന് വിരിഞ്ഞ് നിന്ന് പൂക്കൾ വിരിച്ച് അതിലൂടെ പറന്നുപോകുന്ന ചെറു പ്രാണികൾക്ക് തേനൊരുക്കി പൂമ്പടി ഒരുക്കി അതിൽ കടന്നു വരുന്ന ആളുകൾക്ക് മനോഹാരിതയായി അവരത് പറിച്ചുകൊണ്ട് ചെടിയാക്കി എല്ലേ അതാണ് അതിൻ്റെ ലക്ഷ്യം നാളെ മറ്റന്നാൾ ഈ ആഴ്ച മൊത്തം മഴ പെയ്തു അപ്പോഴോ ഒരാനയുടെ അത്ര ഈ ബിൽഡിങ്ങിൻ്റെ അത്ര വെള്ളം വന്നാലോ ആംബുലൻസ് എവിടെ ഇവിടെ ഉണ്ടാവുക താഴെ അല്ലാണ്ടോ മുകളിലാണ്ടാവുക മുകളിലോട്ട് എത്തുകത് കാണ്ടം അങ്ങനെ നീണ്ടുവരും ഇനി അങ്ങനെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ആ ഗ്രൗണ്ടിൽ വെള്ളം വറ്റി 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 ഇലകളൊക്കെ കുഴിച്ച് വിത്ത് അവിടെ ഉണ്ടാവും കർഷകൻ അവിടെ എത്തും മുമ്പേ അല്ലേ അത് മണ്ണിൻ്റെ അടിയിലുണ്ടാവും കർഷകൻ ഉഴുതുമറിച്ചിട്ടുണ്ടാവും തീ കത്തിച്ചിട്ടുണ്ടാവും അവിടെ തീയിട്ടിട്ടുണ്ടാവും കുട്ടികൾ ഫുട്ബോളായിട്ട് ഇറങ്ങി അവിടെ കളിച്ച് ഒരുപോലെ ഉറപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ അടുത്ത മഴയിൽ മഴയിലെന്തെയും ആ വിത്ത് അവിടെ നിന്ന് പുറത്തു വരും എൻ്റെ ശബ്ദം ക്ഷപിച്ചുകൊണ്ടിരിക്കുന്ന പഠനമേഖലയിലൊക്കെ സജീവമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമായി പറയാറുണ്ട് ആമ്പലിനെ ചൂണ്ടിയിട്ട് കാരണം എന്താ ആമ്പൽ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ കരിഞ്ഞു പോകാനുള്ളതല്ല അങ്ങനെ തളർന്നു പോകാനുള്ളതല്ല വെള്ളം വറ്റുമ്പോഴത്തും തകർന്നു പോകണതല്ല മറിച്ച് അതിൻ്റെ ഉദ്ദേശം ഇനി എനിക്കൊരു ജൂണിൽ ഒരു മഴ വരും ആ മഴയിൽ ഉയർന്നു നിൽക്കാനുള്ളതാണ് മറ്റു ചെടികളിലൊക്കെ മുകളിൽ ഉയർന്നു നിൽക്കാനുള്ളതാണ് എന്ന ചിന്തയാണ് അപ്പോൾ ഒരു ആമ്പൽ ചെടി പോലും അല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ലക്ഷ്യം അതിന് ചില ഡ്യൂട്ടീസ് ഉണ്ട് അമാനത്തുണ്ട് അതിനൊക്കെ ചില ഡ്യൂട്ടീസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യനായ നമ്മുടെ അമാനത്ത് അല്ലേ എത്ര വലുതാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ള ജീവജാലങ്ങൾ എത്രമാത്രം ജീവജാലങ്ങൾ സസ്യലതാദികൾ ഔഷധമായി അല്ലെ കഷജറത്തിൻിത്തും സുഹൃത്ത് ഇബ്രാഹിമിൻ്റെ വചനത്തിലൂടെയൊക്കെ പഠിപ്പിച്ചു തരുന്ന രൂപത്തിലുള്ള അതൊക്കെ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചു വായിച്ചുകൊള്ളുക ഓക്കെ ഏതായിരുന്നാലും മനുഷ്യനെ നമ്മുടെ ലൈഫാണ് ഇവിടെ ചർച്ച ഇതൊക്കെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു താല ആദ്ബി അലൈഹി സ്വലാത്തു വസ്ലാമയെ നിയോഗിച്ചു അതിലൂടെ നമുക്ക് അല്ലെ വൽ വലഖ് ഹലഖന അല്ലാ നമ്മളതിലൂടെ എന്തെയും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു അതിനുശേഷം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു അതിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിച്ചു അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഏകദേവി വിശ്വാസത്തെ പഠിപ്പിച്ചു കൊടുത്തു അവരുടേതായ ഏടുകൾ നൽകി സുഹഫ് ഇബ്രാഹിം വമൂസ അവർക്കൊക്കെ അവരുടേതായ ഏടുകൾ കൊടുത്തു അല്ലേ ജബൂർ ഇഞ്ചീൽ തൗരാത്തൊക്കെ കൊടുത്തു അങ്ങനെ ഇഞ്ചിയിൽ ആരൊക്കെ ഇഞ്ചിയിൽ ഐസാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം റസ്വൽ കരീം സല്ലു അലി വസ്ലാം വരുന്നതിന് തൊട്ട് മുമ്പേ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രവാചകൻ്റെ തൊട്ട് മുമ്പ് എത്തിയ ആ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ പ്രവാചകനാണ് ഐസാ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം ഈ സത്യ വാക്യവുമായി ഏകദേശവിശ്വാസവുമായി കടന്നു വന്നു അങ്ങനെ അദ്ദേഹത്തെ ക്രൂശലടിച്ചു കുരി ക്രൂശിക്കാൻ വേണ്ടി തയ്യാറായി അള്ളാഹു താല ഉയർത്തി സത്യത്തെ പഠിപ്പിക്കാമെന്ന വേദവെളിച്ചവുമായി എത്തിയിട്ടുള്ള ആ പ്രവാചകനെ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനെ മുർസലിനെ എന്ത് ചെയ്തു അവർ തമസ്കരിച്ചു ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചു തള്ളിക്കെടുത്താൻ ശ്രമിച്ചു അതിനെ പഠിക്കാനല്ല നമ്മളെപ്പോലെ പ്രചരിപ്പിക്കാനല്ല തല്ലിക്കെടുത്തുവാനും തകർക്കാനും ശ്രമിച്ചു എന്ത് ചെയ്തു അള്ളാഹാല ആ മനുഷ്യനെ ഉയർത്തി അവിടെയാണ് അസ്റുൽ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത് അവിടെയാണ് ആരംഭിക്കുന്നത് രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായും അസുറുൽ ജാഹ്ലിയെക്കുറിച്ച് പറയുന്നത് ഒന്ന് റസുൽ കരീം സല്ലു അലുവലം ജനിക്കുന്നതിൻ്റെ നൂറ്റി അൻപത് വർഷം മുമ്പേ നബി അലൈഹി സല്ലാസ്ലം സോറി നുബുവത്ത് കിട്ടുന്നതിൻ്റെ നബി ജനിച്ച വർഷം അഞ്ഞൂറ്റി എഴുപത് അതിൻ്റെ നൂറ് നൂറ്റി അൻപത് വർഷം മുമ്പുള്ള കാലഘട്ടമാണ് ജാഹിലിയ അതായത് ധർമ്മം കുഴിച്ചു മൂടപ്പെട്ടു ഇരുണ്ട് ഇരുട്ട് പകർ പടർന്നു എല്ലാ സത്യവും നശിച്ചുപോയി ആ അവസ്ഥയിൽ രണ്ടാമത്തെ അഭിപ്രായം ഐസാ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമയുടെ സന്ദേശവാഹകനെ അള്ള ഉയർത്തില്ലേ അത് ഇരുണ്ട യുഗം ആരംഭിക്കുന്നത് കാരണം വേദ വെളിച്ചത്തെ വൽ ആകാശഭൂമിയുടെ വെളിച്ചമാണ് അള്ളഹാന്റെ കലാമാണ് വിശുദ്ധ ഖുർആാൻ അത് തല്ലിക്കെടുത്തുന്നതോട് കൂടിയിട്ട് ഇരുട്ട് അവിടെ പകർന്നു അതാണ് ഡാർക്ക് ഏജ് അവിടേക്കാണ് വിശുദ്ധ ഖുർആാൻ വരുന്നത് ആ വിശുദ്ധ ഖുർആാൻ ഉടനീളം ഖുർആാനാണ് ആ ഖുർആാൻ്റെ ഉടനീളം മനുഷ്യരായ നമ്മളാണ് വരുന്നത് നമ്മുടെ ജീവിതമാണ് വരുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ എഞ്ചീലിൻ്റെയും തൗറാത്തിൻ്റെയൊക്കെ അല്ലേ മുസദ്ദിഖ് അല്ലിമാബൈനയത അതിൻ്റെ ഒക്കെ മുൻകഴിഞ്ഞ വേദവാക്യങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് ഖുർആൻ ഖുർആാൻ മുസദ്ദിഖാണ് ഷിഫയാണ് അല്ലെ ഹുദയാണ് പിന്നെ നൂറാണ് ഖുർആആൻ കുറേ പേരുകളുണ്ട് ആ പേരുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് മുസദ്ദിഖ് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നത് അങ്ങനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥം എങ്ങനെ ആവണം അപ്ഡേറ്റഡാവണം വായിക്കുന്ന വായിക്കുന്ന അനുസരിച്ച് അത്ഭുതങ്ങൾ ഉണ്ടാവണം ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല അപ്പം എങ്ങനെയാവണം ഏത് കാലത്തും കാലാധിവർത്തിയാവണം ആരുടെ മുമ്പിൽ കിട്ടിയാലും ഏത് ഗവേഷകൻ്റെ മുമ്പിൽ കിട്ടിയാലും അത്ഭുതങ്ങൾ ഉണ്ടാവണം അതിലെ വാക്യങ്ങൾ അതിലെ ജീവിതങ്ങൾ അല്ലെ മുഹമ്മദ് നർമിഡ് പിക്താൾ ആരാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കിയാൽ ഏറ്റവും അധികം വിശുദ്ധ ഖുർആാൻ്റെ കോപ്പി വിറ്റഴിക്കപ്പെട്ടത് മുഹമ്മദ് മർമിഡ് പിറ്റാൽ എന്ന കോപ്പിയാണ് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതറിയാലോ നല്ല എഴുത്തുകാരനാണ് സയ്യിദ് ദ ഫിഷർമാൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ നോവൽ പ്രസിദ്ധമാണ് അതിൽ അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം അങ്ങനെയാണ് അദ്ദേഹം അടുത്തൊരു നോവലും ചിന്തകനുമായിട്ട് ടെറസിന് മുകളിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കെ ആ വഴിയിൽ നിന്ന് രണ്ടാൾ തർക്കിക്കുന്നത് കാണുകയാണ് തർക്കിക്കുന്നപ്പോൾ വീണ്ടും അദ്ദേഹം എഴുതി ആ തർക്കം അടിയിലെത്തി പരസ്പരം ഉന്തും തള്ളും തുടങ്ങിയപ്പോൾ ഡ്രസ്സ് നിറങ്ങി ചെന്നവരെ പിടിച്ചു മാറ്റി ഒരു യുവാവിനോട് കുറേ ചീത്ത വിളിക്കുകയും അവനെ പരിഹസിക്കുകയും അവനെ ചീത്ത വിളിക്കുകയും തല്ലുകയും ചെയ്തു തോന്നാം അങ്ങനെ യുവാവിനോട് എന്തേ ആ മനുഷ്യനും കുറച്ച് പ്രായം ഉണ്ടെങ്കിലും ആ മനുഷ്യൻ നിന്നെ ചീത്ത വിളിച്ചു നിന്നെ നിൻ്റെ പിതാവിലെ മാതാവിലൊക്കെ ചേർത്ത് ചീത്ത വിളിച്ചു നിന്നെ അടിച്ചു ഞാനാണെങ്കിൽ എന്തുണ്ടല്ലോ പിന്നെ ആ മനുഷ്യൻ പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുക്കാനുണ്ട് പെട്ടെന്ന് കണ്ടുമുട്ടി റോട്ടിൽ വെച്ച് എൻ്റെ പണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും കേട്ടില്ല എന്നെ അതും ചീത്ത വിളിച്ചു എന്നെ അദ്ദേഹം തല്ലി ഞാൻ അദ്ദേഹത്തെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രണ്ട് രണ്ട് തെറ്റിന് ഉത്തരവാദിയാകും ഞാൻ ഞാൻ എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഞാനത് ഉത്തരം പറയേണ്ടി അതാണ് എൻ്റെ നബി എന്നെ പഠിപ്പിച്ചെന്നുള്ള ഒറ്റ വാക്ക് പറയുകയാണ് അദ്ദേഹം സങ്കടം കൊണ്ട് പറഞ്ഞതാണ് അത് കേട്ടപ്പോൾ പിക്താൾ ചോദിച്ചത്രേ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ആരാണ് ആ നബി എന്താണ് നബിൻ്റെ പ്രത്യേകത പഠിക്കുകയാണ് പിന്നെ അദ്ദേഹം ആ മനുഷ്യനാണ് മക്കയിൽ വന്ന് ഹുംറ നിർവഹിച്ച് ലോകത്തിനു മുമ്പേ ആ മുഹമ്മദ് മർമ്യു പിക്താൾ എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം പരിഭാഷ എഴുതി ലോക പ്രശസ്തനായ ചിന്തകനായി ഇസ്ലാമിക ഗവേഷകനായി മാറി അങ്ങനെ എത്രയോ ഭാഗങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാവരെയും സ്വാധീനിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ ഒരു ചിന്തകളും അത്ഭുതങ്ങളും സൃഷ്ടിച്ചിട്ടാണ് അസുൽ കരീം സല്ലാസത്തായിട്ടുള്ള വിശുദ്ധ ഖുർആാൻ കടന്നുപോയിട്ടുള്ള അത്ഭുതമാണ് ഓരോന്നും അത്ഭുതമാണ് ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിലേ അല്ലേ എന്തിനായി അത്ഭുതം എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഉപമകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്ന എന്തിനാണ് ചിന്തിക്കാനും ആലോചിക്കുവാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് എന്നിട്ട് അധികം ആളുകളും എന്താണ് പരസ്പരം തർക്കിക്കലാണ് ഒരു തർക്കമായിട്ട് മാറലാണ് അല്ലേ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ഉപമോളീ ആ വിവരിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് മനുഷ്യൻ്റെ ചിന്ത കാര്യങ്ങൾ അത് ചിന്തിക്കാൻ ആലോചിക്കാനാണ് എന്നാൽ മനുഷ്യൻ പരസ്പരം അത്യധികം തർക്ക സ്വഭാവമുള്ള ആളാണ് എന്നുള്ളതാണ് അപ്പോൾ കുറിച്ച് അല്ലേ അങ്കഭൂത്ത് എന്താ ഒരു അദ്ധ്യായത്തിൻ്റെ പേരാ അല്ലേ അതേപോലെ ദുബാബ് ഈഛ ഇതിനെക്കുറിച്ചൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആയത്തുകൾ സുറത്തു നഹൽ അല്ലേ സൂറത്തുൽ ബക്കറ അൽ ബ പിന്നെ അങ്കബൂത്ത് ഫീൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ പരിഹസിക്കാൻ എന്താ മുഹമ്മദ് നിന്റെയും അനുയായികളുടെ എന്താ പ്രതി ഉറുമ്പും തേനീച്ചി ഇതൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് നിന്റെ നാഥൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ ആയ അതിന് മുകളിലുള്ളത് അതിൻ്റെ അത്ഭുതങ്ങൾ മറ്റു ജീവജാലങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഉപമിച്ച് പറഞ്ഞു തരുന്നത് അത് വെറുതെ ഉപമിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഷിരിക്കങ്ങളെ തിരിച്ച് ആ ആയത്തിനെ കുറിച്ച് അവർ തിരിച്ചു പറയുന്നുണ്ട് അല്ലേ മാ ബാലൽ വ ദുബാബ് എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ച് പായത്തിറങ്ങിയാണെന്നുള്ളതാണ് ഓക്കെ ഏതായിരുന്നാലും സുഹൃത്തു ബക്രയിലെ ഇരുപത്തി ആറാമത്തെ വചനം കൂടുതൽ നമുക്ക് വിശദീകരിക്കാം അപ്പം എന്തിനു വേണ്ടിയിട്ടാണിത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനുള്ള വലിയ ഉപമങ്ങളാണ് ഇതൊക്കെ ഓരോന്ന് വരുന്നത് വത്തിൽ കൽ അംസാലു ൂത്തിലെ നമ്മുടെ കൊണ്ട് നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ അതൊരു പർവ്വതത്തിന് മുകളിലാണ് അവതീർണമാകുന്നതെങ്കിൽ എന്താ ആ പൊട്ടിപ്പിളരുന്നതായി നിനക്ക് കാണാം ഒരു ഭാഗം ാണ് സുഹൃത്ത് ഒന്നാമത്തെ ആയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് അല്ലെ അതേപോലെ മറ്റൊരു വചനം സുഹൃത്ത് ഇബ്രാഹിമിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനം ലഅല്ലഹും യതദക്കറൂൻ അഫല നിങ്ങൾ നോക്കിയിട്ടില്ലേ ലേ ലേ അഫല 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 ആ ആ യഅഖിലൂൻ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ യതഫക്കറൂൻ അം നിങ്ങളുടെ കൽബിനെ പൂട്ടിട്ട് ഇലൽ ഇബിലി അലം തറ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്തു ചെയ്തു നീ എങ്ങനെ കണ്ടുവാനാ ആനക്കാരെ അങ്ങനെ കാണാനാ കണ്ണുകൊണ്ട് കാണാനാണോ

നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ അല്ലെ അത്ഭുതമാണ് അപ്പൊ ഞാൻ അതിലൊക്കെ ഒന്നും പോകുന്നില്ല അപ്പൊ അള്ളാഹുത്താല ഈ അത്ഭുതങ്ങളൊക്കെ വിവരിച്ച കൂട്ടത്തിൽ വല്ലാത്തൊരു ഉപമയാണ് ആരുടെ ഉപമ തേനീച്ചയുടെ ഉപമ ഒറ്റ ചോദ്യം ചോദിച്ചു പോവാണ് തേനീച്ചയുടെ എത്ര തേനീച്ചയുടെ ആയുസ് എത്ര പറഞ്ഞോളെ ഞാൻ നിങ്ങളെ കൂടാണ്ട് വരികട്ടോ അതിപ്പോ ഞാൻ അവതരിപ്പിക്കണം എന്നെ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് മറ്റേ നമ്മളെ മൻസൂർ അലി എനിക്ക് ഓർമ്മ വരുന്നത് നെല്ല് മൻസൂർ അലി സമ്മാർ ഇവിടെ ഉണ്ടോയെന്നറിയില്ല നെലത്ത് നിൽക്കാൻ സമയമില്ലാതെ ഓട്ടത്തിനിടയിലാണ് അത് തന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെ ഏറ്റവും നിങ്ങൾക്കറിയില്ല അത്രയും തിരക്കിനിടയിൽ അപ്പം ഞാൻ ഇനി ഞാൻ ഏൽക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് ടൈം വേണേ ചെയ്യണമെങ്കിലൊക്കെ അപ്പം ഞാൻ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രം അല്ലാത്തൊരു പ്രത്യേകത എനിക്കില്ല ഒരാളായിട്ടാണ് ഇതിൻ്റെ പൂർത്തീകരണം വിഷയത്തിന് പൂർത്തീകരണം നിങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് ഷാ അല്ല ഞാൻ ചില ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് തേനീച്ചയുടെ ആയുസ് നാൽപ്പത് ദിവസമാണോ ഏഴ് വർഷം വർഷങ്ങളുണ്ട് തേനീച്ചയുടെ ആയുസ് പക്ഷേ ചാറ്റ് ജി പി ടിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ചാറ്റ് ജി പി ടി ഒന്ന് കയറുക തേനീച്ചയുടെ ഏറ്റവും അപ്ഡേഷൻ വരും ഇംഗ്ലീഷുള്ളതൊക്കെ നല്ല കറക്റ്റ് പ്രൂഫാണ് തരുന്നത് പരിശോധിച്ചാൽ അതെ ഏറ്റവും അപ്ഡേഷൻ എടുത്തതാണ് തേനീച്ചയുടെ ആയുസ് റാണിക്ക് ഏഴ് വർഷമൊക്കെ ആയുസ് ഉണ്ട് റാണി ഒരാളെ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ റാണി ജനിച്ചാൽ എന്തു ചെയ്യും ഒരു വേറൊരു ഫാമിലി ആയിട്ട് ഒരു ടീമായിട്ട് പോവും തേനീച്ചയുടെ ആയുസ് സിക്സ് വീക്ക് ആർക്ക് വർക്കേഴ്സിൻ്റെ വർക്കേഴ്സാണോ പെണ്ണോ പെണ്ണാണ് പെൺ ജോലിക്കാർ വേലക്കാരികളുടെ ആയുസ് ആറാഴ്ച ആറാഴ്ച കഴിഞ്ഞ ആ കൂടിൻ്റെ താഴെ അവരിങ്ങനെ വീഴും അഴിഞ്ഞലത്ത് ഐ എച്ച് ആറിൽ ഒരു കൂടുണ്ടായിരുന്നു ഞാനൊക്കെ ഞാൻ ആ ഐ എച്ച് ആറിൽ ഫസ്റ്റ് ബാച്ചിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂടുണ്ടായിരുന്നു നമ്മൾ അന്ന് തേനീച്ചിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു കുറച്ച് വാങ്ങൾ പഠിച്ചിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ അങ്ങനെ സ്റ്റെപ്പിന് വലിയൊരു കൂടുണ്ടായിരുന്നു അടിഞ്ഞിടം നമ്മളാ പള്ളിയിലാവണം അങ്ങനെ ചത്തു കിടക്കും തേനീച്ച അപ്പോൾ നമ്മളിങ്ങനെ എന്താ അപ്പോൾ അത് ചത്തു കിടക്കുന്നതായിരിക്കും ഒരു ഉച്ച സമയത്തൊക്കെ അതിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പ്രത്യേക ശബ്ദമാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഇങ്ങനെ ചിറക് നമ്മൾ നമ്മളല്ല എ സിയിലല്ലേ തണുപ്പുണ്ടെങ്കിൽ കുറയ്ക്കട്ടോ ആരൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട അവിടെ ഏ തണുപ്പ് കുറച്ചെളി വേണമെങ്കിൽ അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ചിറക് വിരിച്ചിട്ടാണ് രണ്ടാമത്തിന് അവർ ചിറകി വിരിക്കുക അതിവേഗതയിൽ കൂടിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്തിനാ അത്ഭുതമാണ് എന്തിനാ അവർ രണ്ട് ഒന്ന് ടെമ്പറേച്ചർ കണ്ട്രോളി അല്ലെങ്കിൽ തേന ഉരുകി പോവും എന്തിനാ വർഷങ്ങൾ നിൽക്കും എന്ത് തേന് വർഷങ്ങൾ ഒരു സാധനം നിൽക്കണേ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം പോകണം ഉണക്കി ചുട്ടെടുത്ത് വേവിച്ചെടുത്താലേ വെള്ളം പോവുള്ളു അവർക്ക് എന്ത് ചുട്ടെടുക്കല അവരെന്തെയ്യും ചിറക് വിരിച്ചിലെ ജലാംശത്തെ മാറ്റി ഏത് നിർമ്മിച്ചെടുത്ത തേനിൽ നിന്ന് ജലാംശത്തെ മാറ്റുന്നത് ചിറക് വിരിച്ചിട്ട് അത്ഭുതമാണ് പഠനങ്ങൾ എവിടെ എത്തി എന്ന് ഈ അത്ഭുതം കണ്ടു നിൽക്കുന്ന ഒരു ആധുനിക വിദ്യാർത്ഥിയുടെ മുമ്പിൽ കുർആാൻ്റെ വചനം കണ്ട ഞെട്ടും അത്ഭുതങ്ങളിലേക്ക് പോകണം കുറച്ച് ഭാഗങ്ങളെ പോകുള്ളൂ വാക്കിയുമ്പോൾ പഠിക്കാം അപ്പൊ ചാറ്റി പീട്ടി പറയാണ് മൂന്നെണ്ണം പറയുന്ന ഒന്ന് വർക്കേഴ്സ് ബി ആണ് വർക്കേഴ്സ് വീക്ക് മൂന്നാമത്തെ ലൈൻ ലൈവ് എബൌട്ട് സിക്സ് വീക്ക്സ് ഏഹ് ആറാഴ്ചയാണ് ഒരാസ് ടച്ച് ഓനെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണറ അവർ ആറാഴ്ച ആറാഴ്ച കൊണ്ട് അവർ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കയറി നിങ്ങൾ ഓൺലൈൻ ചെയ്തു നോക്കി ആ അവർ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിലൊക്കെ മൂവായിരം നാലായിരം രൂപയൊക്കെ തേനാണ് വില പിടിപ്പുള്ള ഇത്ര മാത്രം വിലപിടിപ്പുള്ള ഈ തേൻ ആ തേനി വരുന്ന വില അത്ര അമൃതം നമുക്ക് നൽകിയാണ് ഈ അമൃതം നമുക്ക് നൽകുന്നത് എന്തിനാണ് ആ അവരുടെ അധ്വാനമാണ് അവരും ആറാഴ്ച കൊണ്ട് അവർ നമുക്ക് നൽകുന്ന മഹാ അത്ഭുതം ഓക്കെ അപ്പോൾ പിന്നെ അതിൽ പറയുന്നുണ്ട് ഡ്രോൺസ് പറയുന്നുണ്ട് മെയിൽ ഹണി ബി ആണ് മടിയന്മാരാണ് ഇവിടെ ആരൂപത്തിലാണ് വരുന്നത് അല്ലേ സ്ത്രീകൾ സ്ത്രീകൾ തന്നെ അതായത് പെൺവർഗം തന്നെ വർക്ക് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതന്നെ പഠിപ്പിച്ചു ചെന്നിട്ടുണ്ട് ഉറുമ്പ് നമ്മളിൽ പറഞ്ഞൊടുത്ത് അവിടെ ഇബ്രാഹിം സുൽമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ യാത്രക്കടയിൽ കാലത്തിനം ലത്ത് അവിടെ നംലത്ത് നംലത്താരാ ആ അവരുടെ നേതാവാണ് പിന്നെ ഏ തലശേരിയിലെ മുസ്ലിം സ്ത്രീകൾ ആ ഖുർആാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ക്യു ആർ എഫിൻ്റെ പുതിയത്താണ് കുടുംബശ്രീയിലൊക്കെ ഉണ്ട് തൊഴിലുറപ്പ് ഞാൻ പറഞ്ഞേ ഓരൊക്കെ നിയന്ത്രിക്കുന്നവരാണ് ഖുർആല് ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞു ഒരു ജീവനെ കുറിച്ച് കൂടി പറഞ്ഞു നെമ്മലത്ത് ഉറുമ്പുകളുടെ ജീവിതം അത്ഭുതമാണ് പഠിക്കേണ്ടതാണ് വലിയ പഠനങ്ങളുണ്ട് അടിപൊളി പഠനമാണ് ഉറുമ്പിനെ കുറിച്ച് നമുക്കൊരു മറ്റൊരു ഗവേഷണം നടത്തി പിന്നെ നമുക്ക് പോവാം അതുപോലെ ഉറുമ്പിനെ പോലെ സ്ത്രീയാണ് എല്ലാ കാര്യവും ചെയ്യാരാ അങ്കഭൂത്ത് വല കെട്ടുന്ന ആളാരാ എട്ടുകാലി വല കെട്ടുന്നത് സ്ത്രീയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്കബൂത്തിലെ വചനത്തിലൂടെ പറഞ്ഞ ഞാൻ അതിലേക്ക് എത്തും ഏ ആ എട്ടുകാലി വല പോലെയാണ് ആര് മുഷിരിക്കങ്ങളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എട്ടുകാലി വല കെട്ടുന്ന അത്ര ദുർബലമാണെന്ന് പറയുന്നുണ്ട് അവിടെ പറഞ്ഞ പദം എന്താണ് വല ഉണ്ട വല നെയ്തെടുക്കുക എന്നുള്ളതിന് അവിടെ പ്രയോഗിച്ച പദം പെണ്ണിനെ സൂചിപ്പിച്ച അതിലേക്ക് വരുന്നുണ്ട് എട്ടുകാലിയുടെ വല അത്ഭുതമാണോ മഹാത്ഭുതമാണ് എന്താണ് രണ്ട് രണ്ട് നാരുകൾക്കിടയിൽ രണ്ട് ലൈനുകൾക്കിടയിൽ ഒന്നിൽ പക്ഷമുണ്ടാവുള്ളൂ ഒന്നിൽ വഷം ഉണ്ടാവില്ല എട്ടുകാലി ഇങ്ങനെ പോകില്ലേ എട്ടുകാലി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നതിൽ പക്ഷം ഉണ്ടാവില്ല അതല്ലാത്ത ഒക്കെ ഒട്ടും ഒന്നിൽ ഭക്ഷണം ഉണ്ടാവും ഒന്നിൽ ഭക്ഷണം കറക്റ്റ് അതിൻ്റെ അത് അങ്ങനെയാണ് സിസ്റ്റം ഒന്നിൽ മാത്രം ഒട്ടുന്ന സിസ്റ്റം ഉള്ളൂ മറ്റു ജീവികളൊക്കെ ഒട്ടിപ്പിടിക്കുമല്ലോ എട്ടുകാലി എന്താ എന്തൊട്ടാത്തത് എട്ടുകാലിയും ഒട്ടും ചവിട്ടിയാൽ പക്ഷെ ഒട്ടാത്തതുണ്ട് ലൈന് വലിയ പഠനങ്ങളാണ് എടുക്കേണ്ട അതിലേക്ക് നമ്മൾ പോവാം അപ്പോൾ ചാറ്റ് ജി പി ടി പറയുന്നത് മൂന്നാണ് ഒന്ന് ഡ്രോൺസ് പറയുന്നുണ്ട് വർക്കേഴ്സ് ബി പറയുന്നുണ്ട് പിന്നെ ക്യൂൻ ക്യൂന് നേരത്തെ പറഞ്ഞ റാണി ഓക്കേ മറ്റൊന്ന് ഡ്രോൺസ് അവർ മെയിൽ മെയിലാണ് അവർ ഒരു വർക്കും ചെയ്യില്ല മെയിലിനുള്ള ആകെ ഡ്യൂട്ടി എന്താ ബീജം ഇണ ചേരാന്ന് മാത്രം ബീജം കൈമാറുക അത് ആ പണി മാത്രമേ ഉള്ളൂ ഒരു പണി അവർക്കില്ല ഓക്കെ മറ്റൊരാണെല്ലാ എല്ലാവർക്കും ചെയ്യുന്നത് ഓക്കെ ആ ചേട്ട് തീറ്റ ഉണ്ട് അല്ലേ അവർ കൊണ്ടുവരുന്നത് അത് പിന്നെ എല്ലാവരും ഇതിൽപ്പെട്ട പണിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം പെട്ടെന്നൊന്ന് പറഞ്ഞങ്ങനെ പോവാം ബീനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി പോവാം ഞാനൊരു പി ഡി എഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പി ഡി എഫ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ആ പി ഡി എഫിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കതിലൂടെ ഈ ഭാഗങ്ങൾ വേഗം പഠിച്ചു പോകാം ഞാൻ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാനുള്ളൂ പി ഡി എഫ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തരാം വാട്സപ്പ് ചെയ്തു തരാം നമുക്കതിലേക്ക് പഠിച്ചിട്ട് പോവാം ചുരുക്കം പറഞ്ഞു പോവാം ഖുർആാനിൽ വളരെ അത്ഭുതപരമായി പറഞ്ഞിട്ടുള്ളവർ ഇവരുടെ ജീവിതം ഇവർ താൻ ശേഖരിക്കുന്നതൊക്കെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ടച്ച് ശാസ്ത്രജ്ഞനെന്ന് പറയുന്നുണ്ട് ജർമ്മൻ ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം സ്ത്രീകളാണ് പെണ്ണാണ് ഇതിൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട് അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന വർക്ക് ഗവേഷണം നടത്തിയതിൻ്റെ പേരിൽ നൊബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഇവരാണ് ലേഡീസാണ് ഇതൊക്കെ ചെയ്യുന്നത് ആയത്തിലേക്ക് വരികയാണ് ഇവർ ഇവർ വേലക്കാരികൾ അവരെന്ത് ചെയ്യുന്നു പൂമ്പടി പൂന്തേനും പൂമ്പടിയും ശേഖരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ റാണിയെയും മുട്ടയും സംരക്ഷിക്കുന്നു അതിൻ്റെ ആ സൈനിയേറ്റിലെ സോൾജേഴ്സ് അവരും വരെ തന്നെയാണ് ഏഹ് പിന്നെ കൂട് വൃത്തിയാക്കുന്നു കൂട് നിർമ്മിക്കുന്നു മെഴുകു ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്നു ചൂടിനെ കൺട്രോൾ ടെമ്പറേച്ചറിൽ കൺട്രോൾ ചെയ്യുന്നു അതിൽ ജലാംശം മാറ്റുന്നു ഈ പണികൾ മൊത്തം ചെയ്യുന്നത് അവിടെ എന്തൊക്കെ പണിയുണ്ട് അതൊക്കെ ചെയ്യുന്നത് കൂട് നിർമ്മിക്കുന്നത് മെഴുകും അവരുടെ ബോഡിയിൽ നിന്ന് തന്നെ വരുന്നതാണ് കേട്ടോ തേൻ മാത്രമല്ല വരുന്നത് അവരുടെ ബോഡിന്ന് തേൻ മാത്രമല്ല മെഴുകും രണ്ട് മൂന്ന് വേറെ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ തേനൊക്കെ ഉൽപ്പ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളൊക്കെ ഇതെല്ലാം പണിയും ചെയ്യുന്നവരാണ് ഇവർ പ്രത്യേകം ഒരു ഒരു വിഷം ചേർത്തി വെച്ചിട്ടുള്ള ഒരു കൊമ്പ് ഇവരുടെ ബാക്ക് ഭാഗത്തുണ്ടാവും കുത്തി പരിക്കേൽപ്പിക്കാൻ നല്ല കുത്ത് കിട്ടിയാൽ തല ജേനീച്ചൻ്റെ ഒക്കെ കുത്ത് കിട്ടിയാൽ തല കറങ്ങി വീണുവോ ഏഹ് അത്ര നല്ല പവർഫുള്ളാണ് അപ്പോൾ അത് അവരെന്തിനാണ് അവർ സംരക്ഷണത്തിൻ്റെ ഡ്യൂട്ടി നിർവ്വഹണത്തിൻ്റെ ധർമ്മം പൂർത്തിയാക്കുന്നതാണ് പിന്നെ ഇതിലുള്ള റാണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെ കൃത്യമായി വരുന്നുണ്ട് മൊത്തം എന്ന് പറഞ്ഞു പോയിട്ട് പറയാൻ തന്നെയാണ് ഇവർ എന്തു ചെയ്യും ഇവരാണ് കുട്ടി മുട്ട ഇടുന്നതൊക്കെ ഇവരാണ് ഇവരാണ് മൊത്തം നിയന്ത്രിക്കുക അടുത്ത റാണി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ ടീമായിട്ട് പോവും പിന്നെ തേനീച്ചയുടെ തേനിൻ്റെ വർണ്ണം അല്ലേ അവിടെ മുഖത്തലിഫ് അൽവാനുഹെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊക്കെ വരുന്നുണ്ട് അതിൽ മുന്നൂറിലധികം മുന്നൂറിലധികം കളറുണ്ട് ഗ്രീൻ തേനൊക്കെ ഉണ്ട് ഗ്രീൻ ഏ പല കാരണങ്ങളും ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ പറയും അപ്പോൾ മുന്നൂറിലധികം ആ തേനകളുണ്ട് ഇത് പി ഡി എഫ് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ് പിന്നെ തേൻ ശേഖരിക്കുന്നതാണ് അവർ തേൻ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ പറഞ്ഞ ഭാഗങ്ങളുണ്ട് മനുഷ്യനിർമ്മിത നിർമ്മിത കാര്യങ്ങളിലൊക്കെ അവർ അവരോട് കൊണ്ടുവെക്കുന്നത് ഒരു മണിക്കൂറിൽ അവർ ശരാശരി പതിമൂന്ന് മുതൽ പതിനഞ്ച് മൈൽ വേഗതയിൽ അല്ലേ പതിമൂന്ന് വേഗതയിൽ അവർ പറക്കും ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ആണ് ഒരു ഔൺസ് അല്ലെങ്കിൽ ആറ് ടീസ്പൂണ് അവർ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു തേനീച്ച ആയിരത്തി അറുന്നൂറ് യാത്ര നടത്തും ആയിരത്തി അറുന്നൂറ് യാത്ര ഒരു ഒരു ടീസ്പൂണ് ചേ ആറ് ടീസ്പൂണ് തേൻ കിട്ടണമെങ്കിൽ ഏഹ് തൊള്ളായിരം ഗ്രാമ് തൊള്ളായിരം ഗ്രാമ് തേൻ ശേഖരിക്കാൻ വേണ്ടി ഭൂമിയെ നാല് തവണ വലയം വെക്കുന്ന ദൂരം സഞ്ചരിക്കേണ്ടി വരും ഭൂമിയെ നാല് തവണ വലയം വെക്കുന്ന ദൂരം സഞ്ചരിച്ചാലാണ് അവർക്ക് തൊള്ളായിരം ഗ്രാമ് തേൻ കിട്ടുക അല്ലേ ഞാൻ മാഷ വിട്ട് പോയിട്ട് തേൻ വാങ്ങലേ ടീച്ചറടുത്ത് പോയിട്ട് എത്ര പേരാണ് ഇരുന്നൂറ്റി അൻപത് ഒരു ലിറ്റർ ഒരു കിലോ തൊള്ളായിരം ഗ്രാമ് കിട്ടണമെങ്കിൽ നാല് തവണ ഒന്നും അപ്പോ വന്നിട്ടേ പോയില്ലേ കുറെ വാങ്ങിട്ടാ നാല് തവണ എന്ത് ചെയ്യണോ ഭൂമിയെ മൊത്തം വലയം വെച്ച അത്ര ദൂരം അത്ര സഞ്ചരിക്കണം നോക്കി അത്ര അത്ഭുതകരമാണ് അങ്ങനെ അങ്ങനെ പറയാണ് ഒരു ഒരു കാട്ടിൽ നിന്ന് തേനീച്ചകൾ അൻപത്തയ്യായിരം മൈൽ സഞ്ചരിക്കും എന്നാൽ ഒരു കാട്ടിലെ തേനീച്ചകൾ പ്രതിദിനം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൂക്കൾ സന്ദർശിക്കും കിലോമീറ്റർ പോകും അങ്ങനെ വരുമ്പോൾ ഒരു തേനീച്ച ഒരു ദിവസം അൻപത് മുതൽ ആയിരം വരെ പൂക്കൾ സന്ദർശിക്കും അൻപത് മുതൽ ആയിരം വരെ രാവിലെ തന്നെ നമ്മൾ ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ടോ മഴത്തും ഏ അവരവരുടെ ഡ്യൂട്ടി അൻപത് മുതൽ ആയിരം വരെ ജീവിതം മുഴുക്കെ തേൻ ശേഖരത്തിന് ഉത്പാദനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കും അവർ അങ്ങനെയാണ് അങ്ങനെ എന്താണ് അങ്ങനെ അവരങ്ങനെ ശരീരം അത് കഴിച്ച് അങ്ങനെയാണ് പിന്നെ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് അവരത് കഴിക്കുകയാണ് ആ പൂമ്പടിയാണ് അവർ ശേഖരിക്കുന്നത് എല്ലാ പൂവുന്നവർ പൂമ്പൊടി ശേഖരിക്കുകയാണ് അവർ വയറിനെ കുറിച്ചൊക്കെ അത്ഭുതമാണ് പഠിക്കാനുണ്ട് അവർ വയറ്റിൽ വെച്ചിട്ട് അവിടെയുള്ള ചില പഞ്ചസാരയുമായി അവിടുത്തെ ചില ധാതുക്കളുമായി അത് പ്രാപിക്കുകയാണ് എന്നിട്ടതിങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളാണ് അങ്ങനെ അങ്ങനെ എന്തെയാണ് അതിങ്ങനെ തികട്ടി തികട്ടി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് തവണ തേൻ വയറ്റിലേക്ക് വലിച്ചെടുക്കുന്നു തികട്ടുകയും ചെയ്യുന്നു അങ്ങനെ ആ ഒരു ദഹന പ്രക്രിയയിലൂടെ അതങ്ങനെ ഒരു പാചകം വയറ്റിൽ നിന്ന് അത് തേനാക്കി മാറ്റുകയാണ് അത് പുറത്തു വന്നതിന് ശേഷമാണ് പിന്നവർ അതിൻ്റെ ജലാംശം മാറ്റുന്നതിന് വേണ്ടി അവർ ചിറകി വീശിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ ഒരു പറവ അപ്പം നമുക്ക് വേണ്ടി അത്ഭുതം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഔഷധമല്ലേ അത് കുടിക്കുമ്പോൾ കഴിക്കുന്നത് മാത്രമല്ല ശരീരത്തിൽ മുറി പൊള്ളിയെടുത്ത് തേക്കുമ്പോൾ അവിടെ ഘോഷ വളർച്ച മുറി ഉണക്കാന് പല അവിടെ ഉണ്ട് എന്തെല്ലാം അത്ഭുതമാണ് പൊള്ളിയെടുത്തൊക്കെ തേൻ ഉപയോഗിക്കുന്നതിൻ്റെ ഫലം ഏ കുടിക്കുന്നത് കഴിക്കുന്നത് എല്ലാത്തിനും അല്ലേ മെലിച്ചിലിന് മെലിയാൻ തേൻ കുടിച്ചാൽ മതി തടിക്കാൻ തേൻ കുടിച്ചാൽ മതി ഏഹ് അതൊക്കെ അത്ഭുതമാണ് അതിലേക്ക് ഇനി ഇനി എത്രയോ പഠനങ്ങൾ വരാനിരിക്കുകയാണ് ആധുനിക ലോകത്ത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള തേനീച്ചയെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞിട്ടില്ല എന്നും അതിങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രോഗശമനം ഖുർആൻ പറഞ്ഞിട്ടുള്ള ഷിഫ അല്ലേ അത്ഭുതമാണ് രോഗശമനം അതിലുണ്ട് വലിയ പ്രത്യേകത അതിലുണ്ട് ഷിഫ എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാഗം കുറേ കാലം നിൽക്കുമത് ഏ അതാണ് പിന്നെ എങ്ങനെ പോന്നിട്ട് പിന്നെ തേനറകൾ തേന അറ സൃഷ്ടിക്കുന്നത് മെഴുക് വളരെ കുറഞ്ഞ മെഴുകിൽ കൂടുതൽ കൂടുണ്ടാക്കാൻ വേണ്ടി അവർ ആ അവരീതി ഞാറ് എന്തായാലും പറയാ ഷഡ്പൾ അല്ലേ ആ ഷഡ് ഷഡ്ഭുജം അതായത് എക്സാഗൻ ആകൃതിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് കുറച്ച് എഴുപത് എഴുപത് ശതമാനം അതായത് വളരെ വളരെ അധികം തേൻ ശേഖരിക്കാൻ പറ്റുമോ അതിൽ പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് മെഴുകു മതി കുറച്ച് മെഴുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കുക നമ്മൾ നമ്മൾ ഉണ്ടാക്കിയോണ്ട് ആദ്യമൊന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പോയില്ലയ്യാ പിന്നെ നാല് വാദം ഉണ്ടാക്കി ഇങ്ങോട്ട് വരികയ്യുക എന്നിട്ടൊക്കെ ഒപ്പിക്കും നമ്മൾ ഒരാൾ തന്നെ ഇരുന്ന് വരച്ചാ തന്നെ എത്തൂല അവിടെ അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഇങ്ങനെ പണിയെടുത്ത് 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 ഒന്നര ഒന്നിച്ച് കൂട്ടിമുട്ടുക ചെയ്യുക അലച്ചോക്കിങ്ങൾ ആ രൂപത്തിൽ ഈ എക്സാഗനിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഒരു 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 ആ ഒരു ആ ഒരു സിസ്റ്റം അലിച്ച് നോക്കി നമ്മൾ ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിങ്ങിൽ അവരുടെ എഞ്ചിനീയറിങ് അത്ഭുതമാണ് അവരെ കൂട് നിർമ്മിക്കൽ അങ്ങനെയാണ് അപ്പോൾ ആ എക്സാഗൻ സിസ്റ്റത്തിൽ വളരെ കുറഞ്ഞ് കുറഞ്ഞ് എന്ത് മതി മെഴുകു മതി എന്നാൽ കൂടുതൽ തേൻ ശേഖരിക്കാൻ പറ്റും ആ തേനെ സംരക്ഷിക്കാൻ പറ്റുമൊക്കെ ചെയ്യും പിന്നെ അവരുടെ ആ ഡാൻസാണ് മറ്റുള്ളവർക്ക് വിളിച്ചും വിശുദ്ധ ഡാൻസ് ആണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം അതൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോടൊന്നും തീരൂല്ല എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത് പിന്നെ ഇതിൻ്റെ ഈ വചനം വരുന്നത് വിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായം സുഹൃത്തുന്ന് നെഹ്ലിലെ അറുപത്തി അറുപത്തെട്ട് അറുപത്തൊമ്പതാണ് അതിൽ കുറേ അത്ഭുതങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോവാണ് നമ്മൾ കുറിച്ച് ഖുർആാനെക്കുറിച്ച് തന്നെ ഖുർആാൻ ഓരോ അക്ഷരങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് അല്ലേ ഖുർആാനിൽ എന്നുള്ളത് എത്ര തവണ പറഞ്ഞാൽ അറിയോ യോമ് മുന്നൂറ്റി അറുപത്തഞ്ച് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഉള്ളത് പിന്നെ ഷെഹിർ എത്ര പറഞ്ഞത് പന്ത്രണ്ട് ഷഹർ പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കിട്ടോ ഞാൻ നമ്മൾക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല മനുഷ്യൻ്റെ ക്രോമസ്വമകൾ നാൽപ്പത്തി ആറാണ് ഇരുപത്തി മൂന്ന് ജോഡിയാണ് അൽ ഇൻസാൻ ഇരുപത്തി മൂന്ന് തവണയാണ് പറഞ്ഞിട്ടുള്ളത് തേനീച്ചയുടെ ക്രോമസോം നഹലിൻ്റേത് പതിനാറാണ് അതത് ആൺ തേനീച്ചയുടേത് പതിനാറാണ് ഏ മറ്റേത് മുപ്പത്തിരണ്ടാണ് അതായത് പതിനാറ് ജോഡിയാണ് അതത് പെണ്ണിൻ്റേത് വരിക ഓക്കെ അവർ ബീജം കൊടുക്കുന്ന ടീം ഉണ്ടല്ലോ ഏ റാ മറ്റേ അവരുടേത് വരുന്നത് മുപ്പത്തിരണ്ടാണ് തേനീച്ചയുടേത് പക്ഷേ ഈ നഹല് അല്ല വർക്കേഴ്സിൻ്റെ മാത്രമാണ് ഇവിടെ അങ്ങനെയാണ് ചർച്ചി പി ടി ഒക്കെ പറയുന്നത് റാണി ആ വർഷങ്ങളോളം താമസിക്കും ജീവിക്കും ആ അങ്ങനെ പറയുന്നുണ്ട് വർഷങ്ങളോളം പല ഇതും പല കണക്കും വരുന്നുണ്ട് അതൊക്കെ എന്നൊക്കെ ഏറ്റവും നല്ല ഒന്ന് ക്രോഡീകരിച്ചെന്ന് മാത്രം ഓക്കെ സുഹൃത്തു നെഹ്ല് നെഹ്ലിന് തേനീച്ചക്ക് ക്രോമസോം പതിനാറാണ് നമ്മുടെ അധ്യായം പതിനാറാണ് എന്തെങ്കിലും വേറെ ഒന്നുകിൽ പതിനാറിന് കളിയുണ്ടോ അവിടെ ഉണ്ടോ ആറ് നാല് പതിനാല് അല്ലേ ആറ് നാല് പതിനാല് നാല് നാല് പതിനാല് കുറേ അധികം കളികൾ വരുന്നുണ്ട് നോക്കട്ടെ ആ അതന്നെ അപ്പോൾ അത് അത് പെൺകിൻ പെൺകിന് രണ്ടു മാസമാണ് അടയിരിക്കുക പെണ്ണല്ല അടയിരിക്കുക ആണാണ് അടയിരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ് അതുകൊണ്ട് പെൺകിന് ഇരിക്കുന്നു മുട്ടയിടുന്നത് പെണ്ണാ പക്ഷെ അടയിരിക്കുന്ന ആരാ ആൺ പെൺകിനാണോ തേനീച്ചയുടെ അള്ളാഹിൻ്റെ ശരീരത്ത് അതാണ് ആ അതാണ് പെൺകിന്നുള്ള പേര് വന്നത് അല്ലേ തേനീച്ചയോടുള്ള കൽപ്പന അതാണ് അപ്പം നമ്മൾ നമ്മളോടുള്ള കൽപ്പനയും അത് തന്നെയാണ് ഏതെങ്കിലും ആ രൂപത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത് അത് ഓരോ മാളങ്ങളിലുള്ള ഉറുമ്പിന് പോലും അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട് അത് പാലിച്ച പോലെ പോണത് പാലിക്കാത്ത നമ്മളാ ലഹർ അൽ ഫസാ ഫിൽബദ് പിമാ അക്കസ്ബത്ത് ഐദിനാസ് മാളങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിൻ്റെ സ്ഥാനം പോലും നമുക്ക് നാളുണ്ടാവില്ല എന്തുകൊണ്ട് ആ ശരീരത്ത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഉറുമ്പ് കൂട്ടം കൂട്ടമായി അവർ ജീവിക്കുന്നു അവരത്ഭുത ലോകത്ത് അവർ കഴിഞ്ഞുകൂടുന്നു എന്തുകൊണ്ട് അവർക്കൊരു ശരീരത്തുണ്ട് അതിനാണ് തേനീച്ചകൾ ശരീരത്തുണ്ട് ഞാൻ പറഞ്ഞ പെൺകിനും ശരീരത്തുണ്ട് അതാണും പെണ്ണും നോക്കിയിട്ട് അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ് അത് അതല്ലാന്നെ കൽപ്പന എങ്ങനെയാണ് ഇത് ഇസ്രായേൽ പഠിപ്പിച്ചിരുന്ന അമേരിക്ക പഠിപ്പിച്ചിരുന്ന അല്ലേ ഇക്വാലിറ്റിയും അല്ലേ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പോയാൽ ആണും പെണ്ും ഒരുപോലെ വസ്ത്രം അരിങ്ങുന്നോർത്തും ജോലിക്ക് പോകുന്നോടത്തും വിചാരിച്ചാൽ ആകെ താളം തെറ്റും എല്ലാം പ്രശ്നവും കുടുംബം പ്രശ്നവും ജീവിതത്തിന് സ്വസ്ഥത നഷ്ടപ്പെടും പോകില്ലേ അതാണ് അവിടെ ആ ഒരു ശരീരത്ത് പഠിപ്പിച്ചിരുന്നത് അതിന് ഉള്ളിലൊരു ശരീരത്തിലേക്ക് ഞാൻ അതിലേക്ക് വരികയാണ് ഞാൻ ആ പതിനാറിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം ഒന്ന് പതിനാറാം അധ്യായമാണ് അത് ക്രോമസോം പതിനാറാണ് പിന്നെ നിങ്ങൾ ഫോൺ ഫോൺ നിർത്ത് കാൽക്കുലേറ്റർ നിർത്താൻ എളുപ്പത്തിൽ പറയാൻ പറ്റും ഓക്കെ ഇതിൽ ഈ ആയത്തിൽ ഈ ആയത്തിൽ ആ ഈ ആ വചനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ കാണുന്ന വചനങ്ങൾ ഇതിൽ അക്ഷരങ്ങൾ എണ്ണിയാൽ അത് കാൽക്കുലേറ്റായിട്ട് കിട്ടൂല പറഞ്ഞു പോവാണ് അക്ഷരങ്ങൾ എണ്ണിയാൽ ആവർത്തനില്ലാതെ വരുന്ന അക്ഷരങ്ങൾ പതിനാറ് അക്ഷരങ്ങളാണ് ആവർത്തനില്ലാതെ വരുന്ന അക്ഷരങ്ങൾ അറുപത്തെട്ടാം വചനത്തിൽ ആവർത്തനില്ലാതെ വരുന്ന അക്ഷരങ്ങൾ എത്രയാണ് പതിനാറാണ് കേട്ടോ ഒന്ന് രണ്ട് ഇതിൽ മൊത്തം ആയത്തുകൾ വരുന്നത് നൂറ്റി ഇരുപത്തെട്ടാണ് നൂറ്റി ഇരുപത്തെട്ടാണ് ആ നൂറ്റി ഇരുപത്തെട്ടിന് അതിൽ നൂറ്റി ഇരുപത്തെട്ട് അപ്പം ആവർത്തനം ഇല്ലാതെ വരുന്ന അക്ഷരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പതിനാറ് അക്ഷരങ്ങളാണ് അത് വരുന്നത് പിന്നെ അതിൽ ഈ നൂറ്റി ഇരുപത്തെട്ട് ആയത്തുകളാണ് ടോട്ടൽ വരുന്നത് ആ നൂറ്റി ഇരുപത്തെട്ട് ആയത്തിൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ അവസാനത്തെ അയത്തിൽ എടുത്തു നോക്കിയാലറിയാം എട്ട് എട്ട് വാക്കുകളാണ് എട്ട് ആ എട്ട് വാക്കുകളാണ് ഇതിൽ വരുന്നത് എട്ട് വാക്ക് ചേർന്നതാണ് നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനം എട്ടിനെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തെട്ടിന് എട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പതിനാറാണ് പിന്നെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ വരുന്ന അക്ഷരങ്ങൾ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് പതിനാറിൻ്റെ ഇരട്ടിയാണ് മുപ്പത്തിരണ്ട് ഓക്കെ പതിനാറിൻ്റെ ഇരട്ടിയാണ് മുപ്പത്തിരണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത ഒക്കെ പതിനാറിലേക്ക് വരികയാണ് പിന്നെ നൂറ്റി ഇരുപത്തെട്ട് നേരത്ത് പറഞ്ഞല്ലോ നൂറ്റി ഇരുപത്തെട്ട് എന്താ ആയിരത്തുകൾ അല്ലേ അതിൽ എത്ര അക്ഷരമുണ്ട് മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് കൊടുത്താൽ എത്ര കിട്ടും കൊടുത്താൽ അറിയാം നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിട്ടും നാലായിരത്തി തൊണ്ണൂറ്റിയാറെന്നുള്ളത് പതിനാറ് ഇൻറ്റു പതിനാറ് ഇൻറ്റു പതിനാറാണ് ഒളിച്ചു നോക്കി ആ പതിനാറ് ക്യൂബാണ് അല്ലേ ഫിസിക്സിൻ്റെയൊക്കെ ആൾക്കാർ ഇടപെടേണ്ടി വരും നമ്മൾ അറബി ആയതുകൊണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് അതാണ് പതിനാറ് ഇൻറ്റു പതിനാറ് ഇൻറ്റു പതിനാറാണ് നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് അപ്പോൾ ഈ പതിനാറിൻ്റെ ഒരു അത്ഭുതം വെറുതെ വന്നതല്ല വെറുതെ വന്നതല്ല അത് ഞാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ആ സുറത്തും നെഹ്ൽ തുടങ്ങുമല്ലോ ആദ്യ വചനം ഒന്നാമത്തെ തുടങ്ങി അറുപത്തെട്ടാമത്തെ ആയത്ത് വരെ പോകൂലേ നെഹൽ എന്നുള്ള പദം വരെ പോകൂലേ അതുവരെ വരുന്നത് പദങ്ങൾ വേടുകൾ എണ്ണൂറ്റി എൺപത്തിനാല് വീടുകളാണ് എന്നൊക്കെ നമുക്ക് എണ്ണി നോക്കാം ഏഹ് ഒന്നാമത്തായത്ത് തുടങ്ങിയിട്ട് അറുപത്തെട്ടാമത്തായത്തിലെ നെഹൽ വരെ എത്തുമ്പോൾ നെഹലിൻ്റെ മുമ്പ് കുറച്ച് പദങ്ങളില്ലേ ആ അല്ലേ ദാ നെഹ്ലിൻ്റെ മുമ്പ് വരുന്ന ഇത്തഹദി അല്ലേ അതിന് മുന്നേ ഇലാ റബ്ബിക്കൈല ആ വരുന്ന നെഹൽ വരെ എത്തുന്ന പദം വരുന്നത് എണ്ണൂറ്റി എൺപത്തിനാല് പദങ്ങളാണ് വരുന്നത് ആ സൂറത്ത് ഒന്ന് മുതൽ എണ്ണിയാൽ ഒരേ ഒരു സ്ഥലത്തെ നെഹൽ പ്രയോഗിച്ചിട്ടുള്ളൂ ഈ ആയത്തിൽ ഈ സന്ദർഭത്തിൽ മാത്രം നെഹൽ എന്നുള്ള പദം ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളൂ അത് ഒന്നുമുതൽ അറുപത്തിയെട്ട് വചനം വരെ നെഹൽ വരെ എത്തി നിൽക്കുന്നത് അതിൻ്റെ മുമ്പേ എണ്ണൂറ്റി എൺപത്തി നാല് വാക്കുകളാണുള്ളത് ഓക്കെ എണ്ണൂറ്റി എൺപത്തിനാല് വാക്കുകൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് അറുപത്തെട്ടായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടല്ലോ എവിടെ മുതൽ ഫാത്തിയയിൽ അറുപത്തെട്ടായിട്ടില്ലല്ലോ ബക്രർ അറുപത്തെട്ടില്ലേ അറുപത്തെട്ട് ആയത്തിന് മുകളുള്ളത് ഇങ്ങനെ നോക്കിയാൽ സുഹൃത്തു തായോട്ട് വന്നാൽ ചെറിയ ചെറിയ നാസിലും പാലിക്കുന്ന അറുപത്തെട്ടില്ലല്ലോ അപ്പോൾ ഇതുവരെ സുഹൃത്തു ഇതുവരെ സൂറത്തു പതിനാറാം അധ്യായം വരെ അറുപത്തെട്ട് അറുപത്തെട്ട് ആയത്തുള്ള സൂറത്തുകളുടെ എണ്ണം പതിമൂന്നാണ് എത്ര ഉള്ളത് പതിമൂന്നാണ് മനസ്സിലായില്ലേ പതിമൂന്ന് ആയത്തുകളാണ് പതിമൂന്ന് സൂറത്തുകളാണ് അറുപത്തെട്ട് വരെ ആയ അതിൽ അതിൽ കൂടുതൽ ആയത്തുകൾ അപ്പോൾ നമുക്ക് ഈ സൂറത്തുകളിൽ നിന്ന് അറുപത്തെട്ടെന്ന് ഉള്ളത് എടുക്കാൻ പറ്റിയ പതിമൂന്ന് സുഹൃത്തുകളിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പതിമൂന്നേ ഇൻറ്റു അറുപത്തെട്ട് ഗുണിച്ചത്ര കിട്ടും കുണിച്ച് നോക്കി എണ്ണൂറ്റി എൺപത്തി നാല് ഓക്കെ പതിനാറ് ആയത്തുള്ള സുഹൃത്തില്ലേ പതിനാറ് ആയത്ത് ഇത് പതിനാറാമത്തെ സുഹൃത്തല്ലേ അല്ലേ പതിനാറായിത്തുള്ള സൂഹത്തില്ലേ പതിനാല് നൂറ്റി പതിനാല് സൂറത്തിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ പതിനാറ് ആയത്തുകൾ വരുന്ന സൂറത്തുകളുടെ എണ്ണം എൺപത്തഞ്ചാണ് എൺപത്തഞ്ച് ഇൻറ്റു പതിനാറ് ഒളിച്ചു നോക്കി എണ്ണൂറ്റി എൺപത്തി നാല് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ എഴുതി വെച്ചത് പറഞ്ഞെന്ന് മാത്രം ഈ ഒരു സൂറത്തിൻ്റെ പേരും ആയത്തും നമ്പറും കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അത്ഭുതമാണ് ഏ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അക്ഷരങ്ങൾ ഇവർന്ന് ഇങ്ങനെ എണ്ണിയാൽ എണ്ണിയാൽ തന്നെ ഈ ആയത്തുകൾ വരുന്ന അക്ഷരങ്ങൾ മുതലൊക്കെ പതിനാറാണ് പതിനാറാണ് ക്രോമസോം പതിനാറ് ക്രോമസോമാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം അപ്പോൾ ഇങ്ങനെ ഈ പദങ്ങൾ പദപ്രയോഗം വരെ അത്ഭുതകരം ഇതൊക്കെ വളരെ കുറച്ചുള്ളൂ കേട്ടോ ഇനി എത്രയോ ഗവേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥിയുടെ മുമ്പിൽ അത്ഭുതം അത്ഭുതമാണ് ഇതിൻ്റെ ആയത്തുകളും അതിൻ്റെ നമ്പറുകളും അതിലെ അക്ഷരങ്ങളും ഒക്കെ അത്ഭുതകരമാണ് അങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള തേനീച്ചയെക്കുറിച്ചാണ് പഠിക്കുന്നത് ആ ആയത്തന്നെ നമുക്കറിയാം അല്ലേ ഔഹ റബ്ബു അള്ളാഹു തേനീച്ചിയുടെ തേനീച്ചിയുടെ റബ്ബ് എന്ത് ചെയ്താണ് അവർക്ക് വഹൈ നൽകുക മലക്കുകൾക്ക് അള്ളാൻ്റെ അമ്പിയാക്കൾക്ക് മാത്രമല്ല എങ്ങനെ ജീവിതത്തിൻ്റെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ വാഹി ആരും മുഖാന്തരം കിട്ടിയിട്ടുണ്ട് അള്ളാഹുത്താല അവർക്ക് വാഹി നൽകിയിട്ടുണ്ട് എന്നിട്ട് അനിത്തഹദീ മിനൽ ജിബാലി നീന്തിയണം സ്വീകരിക്കണം വീടുണ്ടാക്കണം കൂടുണ്ടാക്കണം എവിടെ മിനൽ ജിബാൽ പർവ്വതങ്ങളിൽ അത് പറയുമ്പോൾ തന്നെ ഇത്തഹദീ എന്നുള്ള പദം അല്ലേ ആരോടാ പെണ്ണിനോടാണ് ഏ

ഇഫ്അലൂ പട്ടാണ് കൂലൂ നിങ്ങൾ തിന്നോളി എന്ന് പറയുന്നത് എന്നാൽ കൂലി മറിയാം അല്ലെ സ്വലാത്തു വസ്സലാമി പറഞ്ഞില്ല കൂലി പറഞ്ഞില്ലേ അതാണ് കുലി അതാണ് അതാണ് ഇഫ് അലി അതാണ് മിനൽ ജിബാലി വമിമ്മ മനുഷ്യന്മാര് കെട്ടി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ കുട്ടി ഉണ്ടാക്കുന്ന പലതും ഉണ്ടാവും അല്ലെ വീടുകളുണ്ടാവും അതുപോലത്തുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ടാവും അതിനപ്പുറം ചെറിയ ചെറിയ സ്റ്റാൻഡുകൾ പലതും ഉണ്ടാവും അതിലൊക്കെ അവരൊക്കെ അവിടെ എന്ത് ചെയ്യുക കൂടുണ്ടാക്കുക കുലീ അതാണ് കുലി നീ എന്തു ചെയ്യുക പെണ്ണിനോടാണ് നീ തിന്നുക കഴിക്കുക മീൻകുല് തമറാത്തീൻ എവിടെയൊക്കെ പഴവർഗ്ഗങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുക വസ്തുലുക്കീ എന്താ വസ്തുലുക്കി എന്താ ആ നീ പ്രവേശിക്കുകയും ചെയ്യുക സുബുൽ ഉറബിക്കുക ഇതുമല്ല അള്ളാഹു താല വഴി കാണിച്ചിട്ടുള്ള ആ വഴിയിലൂടെ നീ സഞ്ചരിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു വരാനും പോകാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ അവരുടെ അവരുടെ വയറുകൾ അവളുടെ അല്ലേ ആ പെന്തേ നീ ചേട് അവിടെയൊക്കെ നോക്കിയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഫസ്റ്റായിട്ട് അത് കണ്ടെത്തുന്നത് പടുത്ത് അല്ലാത്ത എഴുപത്തി മൂന്നാണ് അതിനകത്തല്ലല്ലോ നമ്മളിൽ പലരും ജനിക്കുന്നൊക്കെ കാലം ആ സമയത്താണ് ടച്ച് ശാസ്ത്രജ്ഞൻ അതിൽ നൊബൽ പ്രൈസ് നേടുന്നത് ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പത് പറഞ്ഞതിലാണ് എന്നിട്ട് മുഖ്ലിഫുൻ അൽവാനു അതിന് വ്യത്യസ്തമായ നിറങ്ങളിലൂടെ മുന്നൂറിലേറെ കളറിലാണ് ഫി ഹിഷിഫ ഉൻ ഷിഫവിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല പുള്ളിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ അത്ഭുതമാണ് ആ ഫി എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്ന് എന്നാൽ രണ്ടിൽ കൂടുതലുള്ളതിനാണ് എന്ന് ബത്തുന് ബത്തുനാനി ബുത്തൂവിനി ഹാ അതിൽ ജമ ആയിട്ടാണ് പറഞ്ഞത് ഒന്നിലധികം വയറുകളുണ്ട് രണ്ട് മൂന്ന് സൈറ്റുകളുണ്ട് സൈറ്റ് അഡ്രസ് ഉണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിലുള്ള ചില ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ബത്തുനുകൾ അവിടെ ആ അബ്ഡൊമിൻ ഒക്കെ പറയുന്നുണ്ട് ഹെഡ് പിന്നെ അവരുടെ തല ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഞാൻ അതിൻ്റെ സൈറ്റുകളും കാര്യങ്ങളൊക്കെ റെഡി ആക്കി ചേരുന്നു അതൊക്കെ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് വരൽത്തുമ്പിൽ കിട്ടുന്നതാണ് മൂന്ന് മൂന്നിലേ രണ്ടിലേറെ അല്ലേ ലെയർ വയറുകളിലൂടെയാണ് അവർ അവർ കഴിക്കുന്നതും അവരുടെ 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 ആമാശയം നിൽക്കുന്നതുണ്ട് തേൻ ശേഖരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ രൂപത്തിൽ ബത്തുന് ആ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇൻ ഇന്നീദാലിക്കൻ അപ്പോൾ ഇതെന്തിനാണത് പഠിപ്പിച്ചിരുന്നതെന്നുള്ളതാണ് ഉറ്റാലോചിക്കുവാനും സിട്ടാവിനെ കണ്ടെത്തുവാനും ഒക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സുലമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുന്ന വഴിയിൽ ഉറുമ്പ് സംസാരിക്കുന്നു അത് കേൾക്കുന്നു പുഞ്ചിരിക്കുന്നു എന്ത് പറഞ്ഞെന്താ എന്താ അദ്ദേഹം പറഞ്ഞത് ആ ആ എന്താ പറഞ്ഞു ആ വചന എന്താ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പറച്ചോനെ നിന്നെ കീഴൊതുങ്ങി ജീവിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നു അവിടെ അത് അതിലൂടെ സത്യം തിരിച്ചറിയാം നമ്മൾ ആ വചനങ്ങളിലേക്ക് വരുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുകയാണ് പറച്ചോനെ എത്ര അത്ഭുതമാണ് ലാഹിക്കൻ വചനം വരുന്നത് ഏഹ്

എന്നെ ഇത് ഈ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം ചെയ്തിട്ടുള്ള നിൻ്റെ നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നിന്നെ തൃപ്തിപ്പെടുന്ന സൽക്കരമം പ്രവർത്തിച്ച് നീ ഇതിലൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എന്നെ നീ സഹായിക്കണം പടച്ചോനെ ഏ എന്നെ നീ എന്തു ചെയ്യണം കാ നിൻ്റെ കാരുണത്തൻ്റെ സത്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണം അതാണ് സുലൈമാൻ ബിഅലി സ്വലാത്തു വസ്ലാം അടുത്ത വചനം പറയാണ് എന്ത് പ്രച്ചോനെ ഇതൊക്കെ ഇതൊക്കെ നോക്കുകയാണ് ഇത് ഈ അവരുടെയൊക്കെ ഇതിൽ നിന്ന് എനിക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട് അതുകൊണ്ട് എന്നെ അനുസരി നിന്നെ അനുസരിക്കുന്ന നിന്നെ പിൻപറ്റി ജീവിക്കുന്ന നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണ് അപ്പം നമുക്കും നമ്മുടെ പ്രാർത്ഥന അധികരിപ്പിക്കുവാനും അള്ളാഹുവിയിലേക്ക് അടുക്കുവാനൊക്കെയാണ് കൂടുതൽ ആലോചിക്കുവാനാണ് സത്യത്തിൽ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതെ നേരത്തെ പറഞ്ഞ തേനീച്ച റാണി അതിൻ്റെ വർണ്ണം തേൻ ശേഖരണം തേനുൽപാദനം രോഗശമനം തേനറകൾ കൂട് നിർമ്മാണം അവരുടെ ആശയ ആശയവിനിമയം കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു പി ഡി എഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം അതിലവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റസൂലുല്ല ഇ സലം പറഞ്ഞതായിട്ട് സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഒരു വചനമാണ് അതിൻ്റെ അത് നസാ ഇയും അഹ്റ അതുപോലെ തന്നെ തൊബ്രാനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ട് ഉപമ തേനീച്ചയെ പോലെയാണ് നല്ലതല്ലാതെ തേനീച്ച മനുഷ്യന്മാർക്ക് വലിയ പാഠമാണത് ഒരൊറ്റ പീസ് മതി വല തള്ള ഇല്ല തൊൻ നല്ലതല്ലാതെ കൊടുക്കൂല നല്ലത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം നല്ലതാ അതിൻ്റെ ഔഷധ ഗുണം മറ്റൊരു സ്ഥലത്തും കിട്ടൂല ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വിശിഷ്ടമാണത് അത്ര വിലപിടിപ്പുള്ളതാണ് അത്ര ടേസ്റ്റിയാണത് ആരാ തേൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവുക അധികം മരുന്നിലും അപ്ലൈ ചെയ്യുന്ന സാധനമായി തേൻ ആര് വൈദ്യന്മാരുടെ മരുന്നിൽ മൊത്തം അല്ലേ നമ്മളെ മക്കളുടെ വയറുവേദന മുതൽ പലതിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധന തേനെ ആ തേന ആ തേന വത്തല്ല ഓ ഇല്ല ത്വയവ് ത്വയ്യപ്പല്ലാതെ കൊടുക്കൂല പുറത്ത് കൊടുക്കുകയാണ് ത്വയ്യബ് ഒരാളെ നോക്കി ഒരു മനുഷ്യനെ ഒരു ഇടപെട്ട് കഴിയുമ്പോൾ ഒരു ഇടപെടൽ അത് ത്വയവ് മാത്രം പിന്നെ സ്വീകരിക്കുന്നത് കിട്ടുന്നത് എന്താ കിട്ടുക കിട്ടുന്നത് മുഴുവൻ ത്വയ മാത്രം കൊടുക്കുന്നത് ത്വയബ് കിട്ടുന്നത് ത്വയബ് അത്ഭുതമാണ് ഇത്ര വിശാലമാണ് ആ പടം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അല്ലെ ഓക്കെ അതിലേക്ക് പോവാണ് ഞാൻ ഏഹ് പിന്നെ മറ്റൊരു വചനത്തിനുള്ള കാണാൻ അല്ലദീ അല്ല് മുഹമ്മദിൻ ആരുടെ കരങ്ങളിലാണോ എൻ്റെ ആത്മാവിരിക്കുന്നത് ആ അള്ളാഹുവാണ് സത്യം ഇന്ന ഫലം യുക്സിർ വലം വലം തുഫ്സദ് കൂട്ടെ തുഫ്സി കൃത്യമായിട്ട് കാണുന്നില്ല നബി നബിസ്ലിസ്ലമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം തേനീച്ചയുടെ ഉപമ എന്താണ് വിശ്വാസിയുടെ ഉപമ തേനീച്ച പോലെയാണ് അത് നല്ലതേ ഭക്ഷിക്കുകയുള്ളൂ നല്ലതേ തിരിച്ചു നൽകുകയുള്ളൂ എവിടെയാണെങ്കിലും ചെന്ന് പതിക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ മുറിവേൽപ്പിക്കുകയോ കേടുവരുത്തുകയോ ഇല്ല മൂന്ന് കാര്യം പറയുന്നത് മൂന്ന് കാര്യം ഒന്ന് കഴിക്കുന്നത് നല്ലത് രണ്ട് കൊടുക്കുന്നത് നല്ലത് മൂന്ന് എവിടെ ചെന്നാലും ഒരു നാശം ഉണ്ടാവില്ല ഒരു നശിപ്പിക്കലും അതിൻ്റെ ഭാഗത്ത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നല്ലത് മാത്രം കഴിക്കുന്നവൻ മാത്രം ഭക്ഷിക്കുക എത്ര അത്ഭുതമാണ് അല്ലേ അത് അതിനെക്കുറിച്ച് എത്രയോ ഭാഗങ്ങൾ പറയുന്നുണ്ട് അക്കലത്ത് ത്വയീബൻ പറയുന്നുണ്ട് അങ്ങനെയാണ് തേൻ തേടി യാത്ര എത്ര വിശിഷ്ടമായത് തിരഞ്ഞു കണ്ടുപിടിച്ചത് മാത്രം എടുക്കുകയുള്ളൂ അല്ലേ എന്നിട്ട് അങ്ങനെയാണ്

രക്തം കുടിച്ച് ജീവിക്കുന്നവരുണ്ട് മലീമസമായത് തിന്ന് ജീവിക്കുന്നവരുണ്ട് ശവം തിന്ന് ജീവിക്കുന്ന ജീവികളുണ്ട് പക്ഷെ അവിടെ നമ്മളെ പടച്ചിറപ്പ് ആദരിച്ചിരിക്കുന്നു ആദം ഒന്നെന്താ അവർക്ക് ആകാശത്തുള്ളതും വെള്ളം ഒക്കെ അല്ല കീഴ്പ്പെടുത്തി കൊടുത്തു പിന്നെ വിശിഷ്ടമായത് അവരെ ഭക്ഷിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതാണ് അപ്പം അതാണ് അപ്പം മാ അക്കല അഹദുൻ എന്താണ് നല്ല ഭക്ഷണം മാ അക്കല അഹദുൻ ഏറ്റവും നല്ല ഭക്ഷണം ഏതാ ിലൂടെ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണം സ്വയം അധ്വാനിച്ചു കഴിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം അധ്വാനിച്ചു കഴിക്കുന്നവനായിരുന്നു റസൂസ് വസ്ലി ഹദീസാണ് അപ്പാരൂപത്തിൽ അല്ലെ നമ്മൾ ആ രൂപത്തിൽ ഇരുമ്പ് പണിക്കാരൻ എന്നൊക്കെ പറഞ്ഞു അമ്പിയാക്കളുടെ ജീവിതം കാണാൻ നടത്തു കാണാൻ പറ്റും ആടിനെ മേയിച്ച് നടക്കുന്ന ആൾ കച്ചവട ചെയ്ത് ജീവിച്ച ആളുകൾ അബൂബക്കർ സുദ്ധിഖർ വലിയൊരു കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിൻ്റെ ലാഭത്തു നിന്നാണ് ബിലാലുബിൻ റബാഹനെ ആ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അതുപോലെ ഉസ്മാനുബൻ അഫ്ഫാറുള്ളവനോ വലിയ കച്ചവടക്കാരനായിരുന്നു അങ്ങനെ പേര് കേട്ട ആളുകളൊക്കെ കച്ചവടക്കാരായിരുന്നു അപ്പോൾ അവരൊക്കെ സമ്പാദിച്ചിട്ട് ഏ സമ്പാദിച്ചു തിന്നുക വലിയൊരു പാഠമാണ് അപ്പോൾ അവർ അവർ ഭക്ഷിക്കുന്നത് എന്ത് ചെയ്യുക അവരുടെ കരങ്ങളിലൂടെ ഹലാലായത് സമ്പാദിച്ചിട്ടുള്ളത് അതിൽ സ്വന്തം അധ്വാനിച്ചു തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം രണ്ട് ഒരിക്കലും ഹെറാമ് കലരാത്ത ഹെറാമ് കലരാത്ത പള്ളിയിലിരുന്ന് ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യാത്രയുടെ അടയാളങ്ങൾ അല്ലെ അഷ അബറ എന്നൊക്കെ പദങ്ങൾ ആ ആ ഹദീസിൽ കാണാൻ പറ്റും ഒരു യാത്രാ ക്ഷീണമുള്ള ഒരാൾ കൈ മേലോട്ടു ഉയർത്തി ദീർഘനേരം ഈ അറബ് ഈ അറബി എന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചക സല്ല അദ്ദേഹത്തെ ചൂണ്ടി പറഞ്ഞു കൈ ഫയുസ്താഖ് എങ്ങനെ പ്രാർത്ഥന പോലും കേൾക്കും കേൾക്കൂല പോലും ചെയ്യില്ല സ്വീകരിക്കൂല എന്താ കാരണം അദ്ദേഹം കഴിക്കുന്നത് ഹറാമ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം ഹറാമിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഞാടി ഞരമ്പുകളി തടിയും ശരീരവും രക്തവും ഈ ശരീരമൊക്കെ ഉണ്ടായത് ഹെറാമിലൂടെ സമ്പാദിച്ചതാണ് കൈഫ യുസ്തജാൽ ഇദാലിക്ക് എങ്ങനെ പടച്ചുറപ്പ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അതുപോലും പടച്ചോങ് കേൾക്കുല അപ്പോൾ അതാണ് അവിടെ നാളെ ഇഷറ ചെല്ലുമ്പോഴൊക്കെ ധൂളികളാക്കി മാറ്റപ്പെടുന്ന അവസ്ഥ പടച്ചുറപ്പ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അവിടെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് സമ്പാദിച്ച ഭക്ഷണമാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് രണ്ട് ഹറാം കലരാത്ത ഭക്ഷണമാണ് അപ്പം അതാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് അക്കലത്ത് നാല് കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ തൻ്റെ അടിമക്ക് തൻ്റെ കാൽവെപ്പുകൾ മുന്നോട്ട് ഗമിപ്പിക്കുക സാധ്യമല്ല അതിലൊന്ന് മാലുഹു മീൻ ഐ നോ വഫീമോ നീ എവിടെന്നാ സമ്പാദിച്ചത് നീ എവിടെയൊക്കെ ആ ചെലവഴിച്ചത് അല്ലേ സൈഡുകളിൽ ഇങ്ങനെത്തി ഇവിടെ എത്തിവിടെ സ്റ്റെക്കായതാണ് സമയം കിട്ടിയില്ല അപ്പോൾ സൈഡുകളിൽ ആയത്തുകൾ പറഞ്ഞു അതീസുകൾ പറഞ്ഞു പോവണം അപ്പോൾ ആ രൂപത്തിലാണ് അപ്പം നല്ലത് ഒന്നാമത്തെ പ്രത്യേകത തേനീച്ചയെ പോലെയാവുക ഒന്ന് കഴിക്കുന്നത് നല്ലതേ കഴിക്കൂ അല്ലേ കഴിക്കാൻ വേണ്ടി പണം ചിലവഴിക്കണം അങ്ങനെ പണം ചെലവഴ് കഴിക്കാൻ വേണ്ടി ഇപ്പൊ അരിയൊക്കെ നല്ല അരി വാങ്ങും ഇവിടെ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ അവരാ പറയുന്നത് നല്ല അരി കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം ഭക്ഷണം നമ്മുടെ ഔഷധമാണ് മദീനയിലേക്ക് കടന്നു വന്ന ആളുകള് ആ ഡോക്ടർ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഭക്ഷണ രീതിയാണ് മദീനയിലെ ഡോക്ടർ എന്ന് പറയുന്നത് ആരാ റസൂൽ അസൂല്ല അലമ്മയാണ് എന്തുകൊണ്ടാണ് അവരുടെ ഭക്ഷണ രീതി അവർക്കൊരു അസുഖങ്ങളില്ല അസുഖങ്ങളില്ലാത്ത ജീവിതം ആ രൂപത്തിലാണ് വിഷക്കുമ്പോൾ മാത്രം കഴിക്കുന്നവർ കഴിക്കുമ്പോൾ മൂന്നിലൊന്നാക്കി കഴിക്കുന്നവർ നമ്മൾ പാത്രത്തിൽ മൂന്നിലൊന്നായതുകൊണ്ട് അവിടെ ഓടി ഇരിക്കാനും വയ്യ ഈ കസാല മെല്ലെ കൊള്ളൂല പാത്രത്തിലെ മൂന്നിലൊന്നാണ് നമ്മൾ നോക്കണേ മൊത്തം ചെമ്പിൻ്റെ അപ്പം അവിടെ ആ രൂപത്തിലുള്ള ഇത് മിക്സി മിക്സിയിൽ നമ്മൾ രാവിലെ ഒരു ഒന്നായിട്ട് മദ്രസ് പോകാൻ നേരം വയ്ക്കുക ഒന്നായിട്ട് ഇട്ടിട്ടൊരു അടി അടിക്കലുണ്ട് ഒക്കപ്പാട ചുമരിലെത്തും അരി ഒന്നായിട്ട് കാരണം അതിലൊരു അളവുണ്ട് വെള്ളം ഇത്ര ശതമാനം അരി ഇത്ര ശതമാനം ബാക്കി മൂന്നിലൊന്ന് ഏറെ ആ കറങ്ങി പൊടിഞ്ഞ് വരണം നമ്മളെന്ത് ചെയ്യും മദ്രസ് പോകാൻ നേരം വെയ്ക്കൊണ്ട് ഒക്കപ്പാടം ഇട്ടിട്ട് ആമർത്തി പൊടിച്ചിട്ട് അടിക്കലുണ്ട് കുറച്ച് ദിവസം അടി ഉണ്ടാവുള്ളൂ അതിൻ്റെ വാ സാധനമൊക്കെ ഊരി കൊണ്ട് പോരും അടിയിൽത്ത ഇതില്ലേ അത് ഊരി കൊണ്ട് പോരും ചൂട് പുക വരും നിങ്ങൾ കണ്ടില്ലേ അതാണ് അതിനൊരു സിസ്റ്റം ഉണ്ട് ആ മിക്സിക്ക് മൂന്നിലൊന്നാണ് അതന്നെ പരിപാടി ആമാശയത്തിൻ്റെ സിസ്റ്റം തന്നെയാണ് അപ്പോൾ ആ രൂപത്തിലുള്ള ഭക്ഷണശീലം നമുക്ക് അത് എന്ന് മാത്രം അപ്പോൾ അതാണ് അതിൽ കൂടുതൽ പോകുന്നില്ല ടൈം അതിവേഗം പോകുന്നത് കൊണ്ട് രണ്ടാമത്തേത് തേനിച്ച് നല്ലതു മാത്രം നൽകുകയുള്ളൂ വല്ല നല്ലതു മാത്രം നൽകുക എല്ലാവരും പ്രവാചകൻ ആദരിക്കുന്നത് കണ്ട് എല്ലാവരും പ്രവാചകനെ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ പ്രവാചകൻ്റെ വീട്ടിൽ രാത്രി അന്തിയുറങ്ങാൻ വന്നത്രേ അൽ ബിദായ നിഹായ എന്ന് പറയുന്ന ഇബിനുഖീർ റഹ്മുള്ളയുടെ ചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗത്തെ ഒരു ചെറിയ ഭാഗമാണ് അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ വന്നിട്ട് പ്രവാചകൻ തെഹജ്യ എഴുന്നേക്കുന്നതിന് മുമ്പ് അദ്ദേഹം പോയി നബി എണീറ്റ് വാള കാണാനില്ല നോക്കുമ്പോ അദ്ദേഹം ആ വിരിപ്പിൽ മലമൂത്ര വിസർജനം നിർവഹിച്ചിട്ടാണ് പോയത് എന്തിനാ എല്ലാവരും പ്രവാചകനെ ആദരിക്കുന്നു അംഗീകരിക്കുന്നു പ്രവാചകന് ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്നാൽ പ്രവാചകനെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തതാ നബി അദ്ദേഹത്തെ അന്വേഷിച്ചു മലമൂത്ര വിസർജനം ഇങ്ങനെ അപ്പിട്ട് പോയാൽ അന്വേഷിച്ചു എന്നാ നമ്മളെ നിങ്ങളെ ക്യു ആർ എഫിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ചെന്നപ്പുണ്ട് മുറ്റത്ത് ആരും അപ്പിട്ട് വെച്ചിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് പൂനെക്കയച്ചൊരു ലക്ഷം ചെലവായാലും അയച്ച് അയാളെ ഡി എൻ എ നോക്കി ഏത് തമിഴ്നാട്ടുകാരനാണ് ഓനെ കുണ്ടേന്ന് പിന്നെ മേലാൽ ഓനെ അപ്പിടാൻ പോയില്ലാത്ത രൂപത്തിൽ അടിച്ച് ശരിയാക്കും നബി എന്താ ചെയ്താറ് നിങ്ങൾ നബി അവനെ തെരഞ്ഞു പോയി ഞങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറയാനുള്ള ഒറ്റ വാക്കിൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കറിയാം ഇത്ര നെല്ലുണ്ടാവുക ചെമ്മട്ടുകാരെ വെച്ച് നോക്കുകയാണെങ്കിലേ അപ്പോൾ നബി എന്ത് ചെയ്താൽ ഞങ്ങൾ തെരഞ്ഞുപോയി സഹാപത്തിനേൽപ്പിച്ച് ഒരാളുണ്ടായി ഓനെ കാണാനില്ല രാവിലെ ഓനെ കണ്ടെത്തി ചോദിച്ച ചോദ്യം എന്താ അറിയോ ഇന്നലെ രാത്രി ഞാൻ നിന്നെ ഊട്ടിയപ്പോൾ സൽക്കരിച്ചപ്പോൾ നിൻ്റെ വയറിന് പ്രയാസകരമായ എന്തെങ്കിലും ഭക്ഷണം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം എനിക്ക് വിട്ടുവീ ചെയ്തോ ഞാൻ അറിയാതെ പറ്റിപ്പോയതാവും എന്ന് നബി അവനെ കണ്ടു സംസാ ആ മനുഷ്യൻ്റെ മനസ്സ് അവഹേളിക്കാമെന്ന മനുഷ്യൻ അലിഞ്ഞു പോയി ഉരുകിപ്പോയി അതാണ് തേനീച്ച കൊടുക്കുന്നത് വാക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അത്ര കനപ്പെട്ടതായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവും മാഞ്ഞു പോകൂല ഓർമ്മയിലുണ്ടാവും പന്ത്രണ്ട് എണ്ണാങ്കളും വിട്ട് മടങ്ങുക ശത്രുക്കളായ ആളുകൾ മക്കയിൽ നിന്ന് പുറത്താക്കിയവരുണ്ട് അല്ലേ അമ്മാറിൻ്റെയും യാസറിൻ്റെയും ചരിത്രത്തിലൂടെ കടന്നു വന്നാൽ കണ്ണീർ വാർത്തിട്ട് തൻ്റെ ഉപ്പാൻ ഉമ്മാനെ കൊല ചെയ്യപ്പെട്ട കൺമുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ശത്രുക്കളുണ്ട് എല്ലാവരുണ്ട് ബദറിൻ്റെ എണ്ണാങ്ങളും വിട്ട് മടങ്ങിപ്പോര മടങ്ങിപ്പോരുമ്പോൾ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് ആ പിടിച്ചുകൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആരുണ്ട് മിസ്ആബന് ഉമേറല്ലാമിൻ്റെ സഹോദരൻ അബു ഉസൈർ അബു ഉസൈർ കൂടെ ഉണ്ട് മിസ്അബ് വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതാ വലിയ സമ്പന്നന മിസ്അബിൻ്റെ കുടുംബക്കൊപ്പാടെ ഒരു യോദ്ധാവിനെ പറഞ്ഞേക്കാൻ എന്തിനു വേണ്ടിയിട്ട് ആദ്യം മിസ്അബിനെ കൊല്ലണം പിന്നെ നെബിനെ കൊല്ലണം അതിനുവേണ്ടി പറഞ്ഞ ഒരാളുണ്ട് യുദ്ധപാഠവുമുള്ള കഴിവുള്ള അല അല ഒരു യോദ്ധാവിനെ അതാണ് അബു ഉസൈർ ചരിത്രത്തിൽ അബു ഉസൈർ എന്ന് പറയുന്ന മഹാവ്യക്തിയെ ഈ യുദ്ധകളത്തിൽ വെച്ച് പിടിച്ച് അവർ മദീനയിലേക്കുള്ള യാത്രയിലാണ് യാത്രക്കടയിൽ ഭക്ഷണ സമയമെത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു മധുരപാനീയം കൊടുക്കുന്നു അവർക്ക് റൊട്ടി കൊടുക്കുന്നു ഒക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സഹാപത്ത് മാറിയിരുന്നിട്ട് അവരെ കയ്യിലുള്ള കുറച്ച് കാരക്കയും പച്ചവെള്ളം കുടിക്കുന്നു ഒന്നാമത്തെ നേരം അവർ ഭക്ഷണം കഴിച്ചു രണ്ടാമത്തെ നേരം എത്തി അബു ഉസേർ കരഞ്ഞിട്ട് അബു ഉസേർ പറയണ് കരഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന ആളുകളുടെ കണ്ണൊന്നും മുഖൊന്നും കാണുന്നില്ല കരഞ്ഞിട്ട് സങ്കടം കൊണ്ട് എനിക്ക് സങ്കടം വന്നു പോയി ഞങ്ങൾ അവർക്ക് അവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളെ ഊട്ടി ഞങ്ങളെ ഭക്ഷിപ്പിച്ചതിന് ശേഷം അവർ മാറി എന്നിട്ട് പച്ചവെള്ളം കുടിക്കുന്നത് കണ്ടപ്പോ എന്തിനു പറ്റുമെന്നെ അവരെ ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ് പോയി കരഞ്ഞിട്ട് അവർ തന്ന ഭക്ഷണം കഴിക്കാതെ കരഞ്ഞു പോകുന്ന ഉസൈർ തിരിച്ചു കൊടുക്കുക സഹാബത്ത് തിരിച്ചു പെരുമാറുകയാണ് തൻ്റെ മുമ്പിലുള്ള ശത്രുവിനോട് പോലും എങ്ങനെ പെരുമാറുന്നു പഠിപ്പിച്ചൊന്നു അത്ഭുതമാണ് ഇസ്ലാം തേനീച്ച പഠിപ്പിച്ചിട്ടാണ് തേനീച്ച പറഞ്ഞിട്ടാണ് തേനീച്ചയുടെ നമുക്കുള്ള പാഠം

ഭാഗം പറഞ്ഞു പോവാണ് ഒരു വ്യക്തി നബിസ് അലുസ് വസ്ലും ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ആരാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ് അവിടുന്ന് റസൂൽ ഈ സ്വല്ലി സ്വലം പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി തൻ്റെ മുസ്ലിമായ സഹോദരൻ എന്തെങ്കിലും ഒരു സന്തോഷം നൽകുകയും അവനിൽ നിന്ന് വല്ല പ്രയാസം നീക്കുകയും ചെയ്യുകയും അവന് അവൻ്റെ കടം അല്ലെ അവനുമായിട്ട് കടം വീട്ടുകയും ചെയ്യലാണ് എന്ന് റസുല ഈ സല അലുവല്ലം പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഇടപെടുന്നത് പോലും അല്ലെ അലി ഇറളാൻ പറഞ്ഞൊരു ഇങ്ങനെയാണ് കൂനു ഫിന്നാസി കന്നഹുല ഫിത്വരി അല്ലെ പക്ഷികളുടെ കൂട്ടം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തേനീച്ചയെ പോലെ പക്ഷികളുടെ കൂട്ടം നിങ്ങൾ തേനീച്ചയെ പോലായി മാറണം ആ രൂപത്തിലായി നിങ്ങൾ മാറണം എന്നാൽ പറവുകൾക്കിടയിൽ തേനീച്ചയെ പറവുകളൊക്കെ ഒരു ദുർബലനായിട്ടാണ് കാണുന്നത് എന്നാൽ ആ പറവകൾ ആ തേനീച്ചയുടെ വയറ്റിലെ ഭർഗത്തിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും തേനീച്ചയോട് അവർ അങ്ങനെ അപമര്യാദമായി പെരുമാറുകയില്ല അത്രമാത്രം പ്രത്യേകതയാണ് തേനീച്ച അതായത് ആ തേനീച്ചിനെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുതിരിച്ചെന്ന് മാത്രം ഇവിടെ ഏറ്റവും നല്ല പ്രവൃത്തി പ്രവൃത്തി ചെയ്യുന്നവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ധാരാളം ഉപകാരം ചെയ്യുന്നവൻ തൻ്റെ മുസ്ലിമായ സഹോദരന് സന്തോഷിപ്പിക്കുന്നവൻ അവൻ്റെ കടം വീട്ടുന്നവൻ അവൻ്റെ പ്രയാസം നീക്കുന്നവൻ സ്വർഗീയ ലോകത്ത് ഇസ്ത്രീ രാജ്യ സംഭവത്തിലെ വലിയ പളുങ്ക് കൊട്ടാരത്തിൽ ആർത്തു വിളിച്ചു നടക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടി ജിബറിൽ അല്ലെ വല്ലത്തു വസ്സലാം പറഞ്ഞില്ലേ ആളുകൾക്ക് വഴി തടസ്സമായി ഒരു മരത്തിൻ്റെ കൊമ്പ് അത് വെട്ടി മാറ്റി കൊണ്ടാണ് സ്വർഗത്തിൽ പൂച്ചയെ കെട്ടിയിട്ടു അര് ഒരു സ്ത്രീ നരകത്ത് പോയി നായക്ക് വെള്ളം കൊടുത്തു അല്ലേ കടിച്ചു പിടിച്ച് ആ ആ മരുഭൂമിയിൽ വെള്ളം കുടിച്ച് കയറി വന്നപ്പോഴാണ് നായ മണ്ണ് കപ്പുന്നത് കണ്ടത് വീണ്ടും ഇറങ്ങി ഷൂസിൽ വെള്ളമാക്കി കടിച്ചു പിടിച്ച് കയറി നായക്ക് കൊടുത്തു അദ്ദേഹം സ്വർഗ പഠിപ്പിച്ചു വരികയാണ് പച്ച ഏത് ജീവജാലത്തോടും കരുണ കാണിക്കാൻ ആകാശത്തുള്ളവന്റെ കിട്ടണമെങ്കിൽ രാത്രി നിസ്കാരത്തിൽ അവസാനത്തെ പത്തിൽ ആരൊക്കെ കിട്ടുള്ളൂ ആകാശത്തുള്ളവന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അവൻ്റെ വിട്ടുവീഴ്ച കിട്ടണമെങ്കിൽ ഭൂമിയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാതെ തേജുദിൻ്റെ സമയത്ത് രാത്രി ക്രിയാമുലയിൽ സംസ്കരിച്ചിട്ട് തലകുത്തി എന്നിട്ട് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് ആകാശത്തുള്ളവൻ്റെ വിട്ടുവീഴ്ച കിട്ടണമെങ്കിൽ ഭൂമിയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റണം ഇനങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റണം അയൽവാസികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റണം മനുഷ്യർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റണം ഞാനും മനുഷ്യരാണ് അവനും മനുഷ്യനാണ് അവന് മാത്രം മനുഷ്യനായി കണ്ടാൽ പോരാ ഞാനും ഒരു മനുഷ്യനാണ് തെറ്റുകൾ എവിടെയും പറ്റും പോരായ്മകളുണ്ടാവും എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അവിടെ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റണം അങ്ങനെ പഠിപ്പിച്ച് തരികയാണ് അത്ര എത്ര കാര്യങ്ങളാണ് ഒരൊറ്റ പോയിൻ്റ് ഉണ്ടല്ലോ ഈ മൂന്ന് കാര്യത്തിലെ ഒന്നെ ഒരു റിസർച്ച് മൊത്തം പറയാനുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പിന്നെ പഠിക്കുന്ന ആളുകളോട് ആയതുകൊണ്ട് നമുക്കൊരു ഒരു വാ ഒരു വാതിൽ തുറന്നിടുന്നു എന്ന് മാത്രം അപ്പോൾ മൂന്നാമത്തത് രണ്ടാമത്തത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കൊടുക്കുന്നത് നല്ലത് അല്ലേ കൊടുക്കുന്ന കരങ്ങൾ നല്ലതായിരിക്കണം ബിരിയാണിയാണ് കൊടുക്കുന്നത് ലഡുവാണ് കൊടുക്കുന്നത് കയ്യിലൊക്കെ വ്രണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങൂല അത്ര മധുരം ഉണ്ടായിട്ടും കാര്യമില്ല കൊടുക്കുന്ന കരങ്ങൾ നല്ലതായിരിക്കണം ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തണം അല്ലേ ആ ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥ ആ കൊടുക്കുന്ന പറയുന്ന ആളുടെ അടുത്ത് ഉണ്ടാവണം തുടങ്ങി കുറേ ചിന്തകൾ അതിൽ നിന്ന് വരുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മൂന്നാമത്തത് ഒരു ചെടിയിലോ ഒരു കൊമ്പിലോ മരത്തിലോ എവിടെ പോയിരുന്നാൽ തേനീച്ചിരുന്ന അപകടം പറ്റില്ല മറ്റു പക്ഷികളൊക്കെ ഇരുന്നാൽ അപ്പോൾ അത് ഒടിഞ്ഞു പോവും പറ്റില്ലും സംഭവിക്കും എന്നാൽ ഒരു വാ കാലത്ത് ഫലം ടെക്സിർ വലം തുഫ്സി അവിടെ ഒരു ഒരു ഫസാദും ഉണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല പൊട്ടിപ്പോലൊന്നുമില്ല എവിടെ ഇരിക്കുകയോ പതിക്കുകയോ ചെയ്താൽ മുറിവേൽക്കുകയില്ല കേടുവരുത്തുകയില്ല ഒരു പ്രശ്നം എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാവില്ല ഇസാ നബി അലൈഹം ഏഹ് തേനീച്ച കുത്തൂലാന്നല്ലേ അവരെ ഉപദ്രവിച്ചാലാണ് അവർ എന്ത് ചെയ്യുക അവരെ കൂട് നശിപ്പിക്കുക അവരുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക അത് ഡിഫി ചെയ്യണത് അത് പ്രകൃതിയുടെ ഭാഗമാണ് അന്നമുട്ടികൾ ചേരയും കടിക്കും അത് ആ അത് കൊടുക്കുക അത് ചോദിച്ചു വാങ്ങലാ കൊടുക്കലല്ലേ അത് ഉപദ്രവിച്ചിട്ടില്ലേ എത്രയായാലും മനുഷ്യനാ ചോദിച്ചു വാങ്ങല് അത് കൊടുക്കല് കൊടുക്കില്ലത് കൊടുക്കലും ചോദിച്ചു വാങ്ങലും രണ്ടു രണ്ടല്ലേ രണ്ടു രണ്ടാണ് അപ്പം അത് വേറെ തന്നെയാണ് അപ്പോൾ അവിടെ ആ രൂപത്തിൽ രൂപത്തിലൊക്കെ നിങ്ങൾ എത്ര അത്ഭുതകരമാണ് അപ്പോൾ അവർ ഏത് ഏത് പൂവിലോ ഇലയിലോ ചെടിയിലോ എവിടെ ഇരുന്നാലോ അതൊരു കേട് വരുത്തൂല അല്ലേ അത്ര അത്ഭുതകരമായ എന്തൊരു മനോഹരമാണ് എന്നിട്ട് അവിടെ പറയുന്നില്ല ദുബാബ് കുല്ലു ഹു ഫിന്നാരി ഇല്ല ഈച്ചകളും വണ്ടും അതേപോലത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ നരകത്തിലാണെന്ന് പറയുന്നത് ഈ ഏ ഈച്ച വണ്ട് സാധനങ്ങളൊക്കെ എന്നിട്ട് പറയുന്നത് ഈച്ചകൾ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നരകത്തിലിടുന്നത് മറിച്ച് പാമ്പ് തേള് ഈച്ച വണ്ട് ഇവരൊക്കെ ഇവരൊഴികെ ബാക്കിയെല്ലാം നരകത്തുള്ള ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ അവിടെയും ഈ തേനീച്ചകളെ സ്വർഗത്തിലായിരിക്കും അവരുടെ സ്വഭാവം അവരങ്ങനെയാണ് ഈച്ചകളൊക്കെ വെളിച്ചം കണ്ടാൽ തീയിലേക്ക് ചാ അതിൽ ചാടും പോയി കരിഞ്ഞു പോവും അതായത് വൃത്തികട തിന്നുന്നത് വൃത്തികട കൊടുക്കുന്നത് എല്ലാവർക്കും ഉപദ്രവമാണ് പോയിരിക്കുന്നോടത്തൊക്കെ മലീമസമാക്കിയാണ് ഓല പിന്നെ നരകത്തിലല്ലാതെ എവിടെയൊക്കെ പിന്നെ ഇടുക പക്ഷെ തേനീച്ച അവിടെ അല്ല തേനീച്ച പിന്നെ മറിച്ചിട്ട് അതിന് അതിൻ്റേതായ ചില ഡ്യൂട്ടി ഉണ്ട് ഉത്തരവാദിത്തം അതിലാണ് ശ്രദ്ധ അത് പൂമ്പടി ശുദ്ധമായ പൂമ്പടി തേടി കിലോമീറ്റർ പോവാണ് മറ്റുള്ളവർ അങ്ങനെയല്ല ഈച്ചൊക്കെ എല്ലാ വൃത്തികേടിലും പോയിരിക്കും എല്ലാ വൃത്തികേടും തിന്ന് നടക്കും അല്ലേ അങ്ങനെയാണ് വണ്ടുകളും അങ്ങനെ തന്നെ മറ്റു ജീവ വണ്ടുകൾ അല്ലേ ജ്വാലിൽ എന്ന് പറഞ്ഞാൽ കാഷ്ടം തിന്ന് ജീവിക്കുന്ന വണ്ടാണ് വണ്ട് വർഗത്തിൽ അങ്ങനെയാണ് അവർ തിന്നുന്നത് അങ്ങനെയാണ് അവർ കഴിക്കുന്നത് അവർ പോയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പക്ഷെ സമയത്തോ തേനീച്ച ഒരു വൃത്തികേടിലും പോയിരിക്കില്ല അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുന്നത് അറബിയിലെ ചില വാക്കുകളാണ് അവിടെ അവർ 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 സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പം അപ്പോൾ നോക്കങ്ങൾ ഈ യേശുദേവൻ ഐസാ നബി അലൈ സു വസ്സലാമയെ പരിചയപ്പെടുത്താൻ വേണ്ടി വീടുകളിലൊക്കെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അവരുടെ മിഷീനറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കയ്യിലൊക്കെ ഇട്ടിരുന്നു അതിലൊരു കഥയുണ്ട് ഒരു നല്ല ഓർമ്മ വരുന്നൊരു കഥയുണ്ട് ഒരു യേശുദേവൻ അതായത് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് യേശുദേവൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് ഒതുവില്ല അപ്പോൾ അവിടെ നാല് പാത്രം കൊണ്ടു വയ്ക്കുകയാണ് ഗ്ലാസിൻ്റെ പാത്രം എന്നിട്ട് ആ പാത്രത്തിലൊക്കെ വെള്ളമുണ്ട് ഒന്നാമത്തെ പാത്രത്തിലേക്ക് ഒരു മനുഷ്യരൂപത്തെ മനുഷ്യരൂപത്തിടുകയാണ് ഒന്നാമത്തെ പാത്രത്തിനിടുന്നത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യനെ രണ്ടാമത്തെ പാത്രത്തിലേക്ക് പഞ്ഞി കൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യനെ മൂന്നാമത്തെ പാത്രത്തിലേക്ക് ഇരുമ്പ് കൊണ്ട് ഇരുമ്പ് ലോഹം കൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യനെ നാലാമത്തെ പാത്രത്തിലേക്ക് മധുരപലഹാരം കൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യനെ ഒന്നാമത്തെ പാത്രം ഒന്നും ഒന്നും ഉരിയാടിയിട്ടില്ല ഒന്നും ഉണ്ടെന്നില്ല ആ അനുയായികളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് നമ്മുടെ നേതാവ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ പാത്രത്തിൽ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെന്തായി ആ വെള്ളമാകാ അലിഞ്ഞി മലീമസമായി അങ്ങനെ അടുത്ത് പോയി രണ്ടാമത്തെ പാത്രത്തിൽ പഞ്ഞു കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ എടുത്തു നോക്കിയപ്പോൾ ആ പാത്രത്തിലെ വെള്ളം മൊത്തം പഞ്ഞിലേക്ക് വന്ന് ആൾ തടിച്ച് കുട്ടപ്പനായി ഏ രാഷ്ട്രീയക്കാരെ പോലെ എല്ലാം അടിച്ചു മാറ്റി വീടുണ്ടാക്കി ഫുള്ള് ആരൂപത്തിൽ ഇങ്ങോട്ട് വന്ന് മൂന്നാമത്തെ മനുഷ്യൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് വെള്ളത്തിട്ടിട്ടും കാര്യമില്ല എടുത്തിട്ടും കാര്യമില്ല ഇട്ടമാരിനെ ഇങ്ങോട്ടും ഒരിടും മാറ്റുമില്ല സമൂഹത്തിൽ ചെന്നാലും ഒരു ഉപകാരം ഉണ്ടാവില്ല ഓന് വെറുതൊരു ഭാരായിട്ട് ഇങ്ങനെ കിടക്കുക തിന്ന ഉറങ്ങുക തിന്ന ഉറങ്ങുക ആ അതിൽ പെട്ട ആള് നാലാമത്തെ പാത്രം എടുത്ത് നോക്കി ആളെ കാണാനില്ല അലിഞ്ഞു പോയിണ് അദ്ദേഹം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് കയ്യിൽ വീതം എല്ലാവർക്കും ഒഴിച്ചു കൊടുത്ത് ആ മധുരം എല്ലാവർക്കും അനുഭവപ്പെട്ടു ഇവിടെ ഇല്ലെങ്കിലും മരിച്ചു പോയാലും ലയിച്ചു പോയാലും മണ്ണോട് ചേർന്ന് പോയാലും അതിന് മധുരം ആളുകളുടെ മനസ്സിലുണ്ടാവും ആളുകളുടെ ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവും എനിക്കിങ്ങനെ ഓർമ്മ വരുന്ന നമ്മളെ കുൽസാർ സാഹിബിനെയാണ് പെടച്ചിറബ് അദ്ദേഹത്തിന് മഹഫ്രൂത്ത് മുറഹമ്മദ് നൽകിയ ഗ്രേഹിക്കുമാർ ആവട്ടെ എനിക്ക് വളരെ കുറച്ചേ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റിയിട്ടുള്ളൂ ഈ ഈയൊരു ഇസ്ലാമികമായിട്ടുള്ള നമ്മളെ സമ്മേളനക്കായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില സന്ദർഭത്തിൽ വളരെ കുറച്ച് മാത്രം ഞാൻ തിരൂരാങ്ങാടി വൈഫ് ഹൗസിൽ അതിനുവേണ്ടി ഇടക്കിടക്ക് വന്ന് ആ പള്ളീൻ്റെ പള്ളിയിൽ പല സമയത്തും രാത്രി വന്ന് ഇരുന്ന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഇളനീർ ജ്യൂസും ഒക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്നിട്ട് രാത്രി കുറേ നോട്ടുകൾ ഉണ്ടാക്കിയിരുന്നു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നോട്ടുകൾ ഉണ്ടാക്കിയിരുന്നു വളരെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പരിചയമുള്ളൂ വളരെ കുറച്ച് മാത്രം കുൽസർ സാഹിബിനെ അപ്പോൾ ഈ ക്യു ആർ എഫൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടില്ലാതെ ആരും പോകുന്നുണ്ടാവില്ല ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു സങ്കടം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സങ്കടം പറയണ്ടല്ലോ വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന് പരിചയമുള്ളൂ ചില പരിപാടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചതും പോയതും ചില കുറിപ്പുകൾ ഇതേപോലെ ഇരുന്ന് അദ്ദേഹത്തിനെടുത്തു ചില കാര്യങ്ങൾ കിട്ടിയതല്ലാതെ കൊടുത്തതൊക്കെ നല്ലത് വാങ്ങിയതൊക്കെ നല്ലത് തേനീച്ചയുടെ കന്നഹല അത് ചൊക്കങ്ങൾ ഉമ്മയെ തൊട്ടിലാട്ടി അവസാനം ലാ ഇലാഹി ലാഖലി ചൊല്ലി പോകാൻ പറ്റുന്ന ഒരു തേനീച്ചയായി മാറാൻ നമുക്ക് പറ്റണം ഒരു മനുഷ്യൻ്റെ ജീവിതം ബട്ടർഫ്ലൈ പോലെ എന്ന് പറയുന്നുണ്ട് വളരെ ദുർബലന ബട്ടർഫ്ലൈ ഫസ്റ്റ് ഒരു പ്യൂപ്പയാണ് പ്യൂപ്പ ഒന്ന് ചൂട് പറ്റിയാൽ തടർന്നു വീണുപോകും ചെറിയൊരു മരുന്നടിച്ചാൽ മതി വെളുത്തുള്ളി ചൂടാക്കിയാൽ മതി ആ പുഴു താഴ്ത്തു വീണുപോകും അത്ര മതി കാന്താരി വേണ്ട ദുർബലന മടയിൽ ഒഴിച്ചു പോവും കാക്ക കണ്ടാൽ മതി പക്ഷികൾ തെരഞ്ഞു നടക്ക കൊത്തിയെടുക്കാൻ വേണ്ടി എന്നിട്ട് അതിനിടയിൽ ആ ദുർബല ദുർബലതയിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പാത്തും പതുങ്ങിയും അതിനാവശ്യമുള്ളത് മാത്രം കഴിച്ച് ദിവസങ്ങൾ വളരെ കുറഞ്ഞ ദിവസമുള്ളൂ അവിടെ കഴിച്ചുകൂടുന്നൊരു പ്യൂപ്പ വളരെ പ്രയാസം ശരീരപ്രകൃതം അങ്ങനെ അന്തരീക്ഷം അങ്ങനെ ചൂടുപറ്റൂല ഒരു ഉറുമ്പ് എവിടെങ്കിലും കണ്ടാൽ മതി പിറ്റേ ദിവസം കൂട്ടാളികൾ മുഴുവൻ കൂട്ടും എടുത്തുകൊണ്ടുപോ പ്യൂപ്പനെ പേടിയാണ് ഒരു ഉറുമ്പിനെ പോലും പേടി ജീവിക്കുന്ന സ്ഥിതി അങ്ങനെ ജീവിക്കുന്ന പ്യൂപ്പ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് അതിൻ്റെ പവിഴക്കൂട്ടിലേക്ക് ഉറങ്ങാൻ പോകും അല്ലേ പവിഴക്കൂട് കണ്ടിട്ടില്ലേ മെനിയാന്ന് കുറച്ച് കരിയപ്പിലെല്ലാം പറിച്ചപ്പോ അടിയിൽ പഴയക്കൂട് ഒന്നായിരോട് പറിച്ചെടുത്തപ്പോഴാണ് കൂട് കണ്ടത് അവിടെ തന്നെ മെല്ലെ വെച്ചു കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ ആര് പുറത്തിറങ്ങും ആ ദുർബലനായിരുന്ന ഉറുമ്പിനെ പോലും പേടിച്ചു നിന്നിരുന്ന പക്ഷികളെ കാണാതെ എങ്ങനെയൊക്കെയോ കടിച്ചു കൂട്ടിയിരുന്ന ആ കൊച്ചു പൂമ്പാറ്റയുടെ മുമ്പിലുള്ള പ്യൂപ്പ പിന്നെ പുറത്തിറങ്ങാനുണ്ട് ൂട്ടിക്ക് പോകണോ പാറിപ്പോവാ എവിടേക്ക് പോകണോ പാറിപ്പോവാൻ ചിറക് കിട്ടുന്നൊരു കാലം സത്യവിശ്വാസിയുടെ ജീവിതം ബട്ടർഫ്ലൈ പോലെ ഫരാഷത്തിന് പോലെയാണ് നല്ല ദുർബലനാണ് ഒന്നുമില്ല കയ്യിൽ നാളെ ഒരു അറുപതോ എഴുപതോ രൂപക്ക് വരുന്ന തൂവെള്ളയിൽ അല്ലേ ബ്രാൻഡഡ് ഡ്രസ്സും ബ്രാൻഡഡ് ഒക്കെ ഊരി വെച്ചിട്ട് ആ തൂവെള്ളയിലേക്ക് മാറ്റി അവിടെ കടത്തും പ്യൂപ്പയെ പോലെ അപ്പൊ അവിടെ കൂട്ടിൽ ഉറക്കാൻ കൊണ്ടുപോകും ആർക്ക് ആർക്ക് സത്യവിശ്വാസിക്ക് അവർക്ക് പവിഴക്കൂടുണ്ടാവുള്ളൂ മറ്റവൻ നരകതുല്യമായിരിക്കും ഇവിടുന്ന് ഒരു കൊത്തിത്തുന്ന ഒരു പറവയുടെ വയറ്റിലാവുന്ന വേദന ആവൂല ആ കബർ ജീവിതത്തിൽ ഇടുക്കലും പ്രയാസമായി മാറും പിന്നെ അവിടെ ഒരു പറക്കൽ സ്വർഗലോകത്തേക്കൊരു പറക്കൽ വല്ല അത്ഭുതമാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തെ ഉപമിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ബട്ടർഫ്ലൈ പോലെയാണ് അങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് അദ്ദേഹം പോയത് നമുക്ക് വലിയ പാഠമാണ് അപ്പോൾ അവിടെ അല്ലേ അസുലല്ലാ ഈ സലഹ്ഹലം പറയുന്ന മുസ്ലിമു മുസ്ലിമൂനിസാനിഹി വയദിഹി തൻ്റെ കൈ കൊണ്ടുപോയിട്ട് കൈ കൊണ്ടടിക്കുന്നു പോയിട്ട് നാവ് കൊണ്ടുപോലും മറ്റുള്ളവനെ വ്രണപ്പെടുത്താത്തവൻ അവനാണ് മുസൽമാൻ കൈ കൊണ്ടുപോയിട്ട് നാവ് കൊണ്ടുപോലും മനുഷ്യനെ ഉപ വ്രണപ്പെടുത്താത്തവൻ അത്ര തേനീച്ച അല്ലേ കുറഞ്ഞ ആയുസ് എത്ര പണികൾ അവർ ചെയ്യണമെന്നറിയോ പിന്നെ നല്ല അധ്വാനം ിക്കാണ് ലേ ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കുക ഏ ചെറിയ അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തണം ഏതാ ഫോ വളരെ പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് ആ മടക്കത്തിന് വേണ്ടി അധ്വാനിക്കുക എന്തൊക്കെ ചെയ്യ് എന്തൊക്കെ ചെയ്യ നമുക്ക് ഒതു കൂടായിരുന്നു കൂടിയില്ല സുബൈ നിസ്കരിക്കായിരുന്നു നിസ്കരിച്ചില്ല സുബൈൻ്റെ മുമ്പ് രണ്ട് സുന്നത്ത് സുന്നതുസ്കരിക്കായിരുന്നു നിസ്കരിച്ചില്ല സുബൈൻ്റെ മുമ്പ് നാലു റക്കായത്ത് അല്ലെങ്കിൽ ഒറ്റ ഒറ്റ മൂന്നോ അഞ്ചോ ഏഴോ തേജ് ദുസ്കരിക്കായിരുന്നു നിസ്കരിച്ചില്ല കുറാൻ ഓതായിരുന്നു ഓതിയില്ല ജമായത്ത് ലോർ നിസ്കാരത്തിൻ്റെ ജമായത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോയി എപ്പോഴാണ് ലോർ ജമായത്ത് പന്ത്രണ്ട് അൻപത്തി ഒന്നിനാണ് എപ്പോഴാണ് അസർ ജമായത്ത് നാല് പന്ത്രണ്ടിനാ ചില ആൾക്കാരെ ഫോൺ എടുത്തു നോക്കിയാൽ ഇതാ കാണുക നമ്മളെ ഫോണിൻ്റെ സ്ക്രീനിൽ എന്താണല്ലോ നോക്കി ഒരു ഫോട്ടോ എടുക്കുക പോലെ പഠിക്കാൻ ക്യു ആർ എഫിൽ ഉണ്ടാവില്ല ആരും കുറ്റം പറയില്ലെട്ടോ എൻ്റെ സഹോദരിമാരും ഉമ്മമാരെയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുക എന്താണെന്നറിയോ ഇനി ഞാൻ നാളെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടത് എനിക്ക് ജമായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓൻ അത് ഫോട്ടോ എടുത്ത് വെച്ചിക്കുക എന്നിട്ട് പോവുകയാണ് എപ്പോഴാണ് ജമായത്തിൻ്റെ സമയം പാങ്കോടുത്ത് ഇരുപത് മിനിറ്റ് അത് നഷ്ടപ്പെടാതെ കാരണം ഇന്ന് എനിക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ജമായത്തെ നിസ്കാരമാണ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സമയം നോക്കി അത് മാറ്റിവെച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് അഞ്ചു വരെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് പള്ളിയിൽ പോയി വന്നതുകൊണ്ട് അഞ്ചുമണിയിൽ ഇരുന്നിട്ട് ചെയ്യുകയാണ് ബാക്കിയുള്ളവരൊക്കെ പോയി നാലരക്ക് ഇവന് നാലു മണിക്ക് പള്ളി പുറത്തിറങ്ങുകയാണ് എന്നിട്ട് പള്ളിയിൽ ഒതു ചെയ്ത് ചെന്ന് ഇരിക്കുകയാണ് അങ്ങനെ 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 അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്ര പഠിക്കാൻ പറ്റും അല്ലേ പ്ലസ് ടു ആയി നിർത്തി ഡിഗ്രിയായി നിർത്തി നമ്മൾ നിർത്തി പോയിക്കോട്ടെ നമുക്ക് നമ്മളൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഡിഗ്രിയും എ പ്ലസും ഒക്കെ കഴിവ് നമുക്കുണ്ട് എല്ലാ കഴിവും നമ്മൾ അത്ഭുതമാണ് അവസാനിപ്പിക്കുകയാണ് സമയം ലേറ്റ് ആയതുകൊണ്ട് കൊല്ലം ലെ ഇടുക്കിയിലെ ആ രണ്ട് പർവ്വതങ്ങളെ കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദിയിൽ നിന്ന് ഇത്രമാത്രം കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ള അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യൻ അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യൻ നമുക്ക് നിങ്ങൾ അവിടെ അണക്കെട്ടിയിട്ട് ഇന്ന് ഇടുക്കിയിൽ നിന്ന കലൻ്റ് നമ്മളേ കത്തിക്കണ മുഴുവൻ ഇടുക്കി എന്ന ഒരു മനുഷ്യൻ്റെ തലയാണ് അതൊരു ഡാമാക്കി മാറ്റി അത്രമാത്രം പവർ ബുർജ് ഖലീഫ എവിടെ ആദ്യം ഉണ്ടായത് എവിടെ ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് എവിടെ ദുബായിലല്ല നമ്മളെപ്പോലൊരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മനസ്സിലാണ് സൂപ്പർ സോണിക്കുകൾ മനസ്സിലാണ് അറ്റം ബോംബ് ഒരു മനുഷ്യൻ്റെ പവറാണ് മനുഷ്യൻ കൊണ്ടുവന്നതാ നമ്മളാണ് ഇതിൻ്റെ കാളുകൾ ആ നമ്മളെ നമ്മളെ പവർ അങ്ങനെയാണ് മനഃശക്തിയുടെ പവർ അങ്ങനെയാണ് എല്ലാത്തിനും അപ്പുറമാണ് ഖുർആൻ ഇഫുലാക്കാൻ ഒരു പ്രയാസവും ഏത് പ്രായത്തിലും പറ്റും പഠിക്കാൻ പറ്റും നമ്മളെപ്പോലെ ചിലപ്പം ബി എഡും പി എച്ച് ഡി ഒന്നും ഉണ്ടാവില്ല ഖുർആൻ ഒരു തായത്തിൻ്റെ അർത്ഥം അങ്ങനെ പറഞ്ഞുതരും അത്ര ലളിതമായി അപ്പം നമ്മൾ പഠിക്കാനൊരു പ്രചോദനമായി മാറണം അപ്പം ഇത് ഞാനിങ്ങനെ അവിടെ ഇട്ടതാണ് കുറഞ്ഞ ആയുസ് നല്ല നല്ല അധ്വാനം സഹകരണ മനോഭാവം എല്ലാവരോടും ഒരു കൂട്ടാണ് അവർ സഹകരിക്കുകയാണ് അധ്വാനിക്കുകയാണ് അങ്ങനെ നമ്മളൊക്കെ ഈ ടീമായിട്ടുള്ള വർക്ക് എവിടെയൊക്കെ എത്തിക്കാൻ പറ്റും ഒരു ഒരു അല്ലേ പതിനാറുകളിലെ കുറച്ച് ആൾക്കാർ മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ഓരോരോ ചാലക ശക്തിയായിട്ട് ഇങ്ങനെ ഉണ്ടാവണം തിരുവിരങ്ങാടി അങ്ങോട്ടും ഇവിടെ നിന്ന് പരപ്പനാട് ഇങ്ങോട്ടും ആ പ്രദേശത്തേക്കും ഒക്കെ ഇങ്ങനെ അതിൽ തണല് കിട്ടണം അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ടോയ്ലറ്റുകൾ ഒരുക്കി കൊടുക്കണം ബീച്ച് പ്രദേശത്ത് ആളുകൾക്ക് വീടൊരുക്കി കൊടുക്കണം ചോർച്ച് മാറ്റി കൊടുക്കണം ഇതിൻ്റെ ശക്തി ഇങ്ങനെ എങ്ങനെ 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 സ്ഫുരിച്ച് നിൽക്കണം നമുക്ക് കബറിലേക്ക് വിഭവമാക്കി മാറ്റാൻ പറ്റണം അങ്ങനെ 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 എല്ലാ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ സിട്ടിക്കാൻ നമുക്കാവണം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം ആ ഒരു ചിന്തയിലും കാര്യത്തിലൊക്കെ ആവുക നടക്കുന്നത് കാലൊന്നും ഇല്ല രണ്ടു കീപെട്ടില്ല കൈയും കാലും നമുക്കാണ് ഒരു അഞ്ച് സുഹൃത്തുക്ക അർത്ഥം പഠിക്കാൻ മടി പ്രയാസം ഒന്ന് ഹിപ്താക്കാൻ പ്രയാസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്നുണ്ടല്ലേ ഇത്ര ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് പക്ഷെ എല്ലായിടത്തും എത്തുകയാണ് അദ്ദേഹത്തിന് മനസ്സിൽ അങ്ങനെയാണ് മനസ്സെങ്ങനെയാണ് പ്ലാനിങ് ഗോൾ എങ്ങനെയാണ് പരകൊക്കെ പുറത്തേറ്റി കൊണ്ടുപോവാണ് നമുക്ക് ആടിനെ കാണുന്ന പേടിയാടനെ പോവെന്നല്ലേ നമ്മള് നമ്മൾ ആ ആട്ടറച്ചും പോത്തിറച്ചും തിന്നിട്ട് പെരുന്നാളിന്റെ ശേഷമുള്ള എന്താ വ്യത്യാസമുള്ള ചോദിച്ചപ്പോൾ ഇന്നലെ ഒരുത്താത്ത പറഞ്ഞാൽ തടി കുറച്ചൊന്ന് കൂടി കാരണം ബീ ഇതേ ബീഫ് അടിച്ചിട്ടേ തടി ലേശമൊന്നു കൂടി എന്ന് പറഞ്ഞാൽ അതേപോലെതന്നെ അപ്പോൾ നോക്കിയാൽ നമുക്ക് അത്ഭുതമാണ് നമ്മളെ പഠിപ്പിച്ചു തരിക കയ്യും കാലും ആരോഗ്യവും ഒക്കെ ഉള്ള നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം അത്ര വലുതാണ് നമുക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങൾ എത്ര ഉന്നതമാണ് അപ്പോൾ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊക്കെ അങ്ങനെ തികഞ്ഞവരോ ഒന്നുമല്ല തെറ്റുകൾ എല്ലാവർക്കും പറ്റും അല്ലേ ആ തെറ്റുകളൊക്കെ തിരുത്തി മുന്നേറുന്നവരാണ് അതമിൻ്റെ മക്കൾ തെറ്റുപറ്റുന്നവരാണ് പക്ഷെന്തെയ്യും തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് അവർ അങ്ങനെ തൗബയാണ് നമുക്കിനി വേണ്ടത് കഴിഞ്ഞ ജീവിതത്തിൽ ആവർത്തനമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് വേണ്ടത് അതാണ് തേനീച്ചയുടെ ചെറു ജീവിയിലൂടെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നമുക്കതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ ഖുറാൻ ഈ പഠിപ്പിച്ചിരുന്ന അത്ഭുതം ഈ പ്രകാശം അല്ലേ നൂറുൻ അല്ല നൂറ് പ്രകാശത്തിനു മേൽ പ്രകാശം പ്രകാശം അതിന്റെ മൂൾ കൂടി പ്രകാശം ആ വെളിച്ചത്തിന് മേൽ വെളിച്ചമായിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിനെ അതിനെ സ്വീകരിക്കാൻ പറ്റണം അതിനെ പൊരുളറിയാൻ പറ്റണം കേൾക്കണം കാണണം കണ്ടു പാടിക്കണം കാണാത്ത കാര്യങ്ങൾ തേടിപ്പോകണം കാണുന്ന കാര്യത്തിൻ പൊരുളൊന്നു ചികയണം ചികയുന്ന പൊരുളിൻ്റെ പ്രഭയിൽ കുളിക്കണം കിട്ടിയ അതിൻ്റെ പ്രഭ അതിൽ കുളിച്ച് അങ്ങനെ പഠിച്ച് അറിവിൻ്റെ അങ്ങനെ അറിവ് കൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അമൽ ചെയ്യാൻ പറ്റുന്നവരായി മാറണം ഓരോന്നും അറിഞ്ഞിട്ട് അറിഞ്ഞു ചെയ്യുക അറിഞ്ഞ് പ്രവർത്തിക്കുക സർവശക്തൻ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് അമൽ ചെയ്യുന്ന മൊത്തക്കങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ പഠിക്കാനുണ്ട് തേനീച്ച എന്നുള്ള വിഷയം തന്നെ വിശാലമാണ് അതിലെ ചെറിയ ഭാഗങ്ങൾ നിങ്ങളോട് മൊത്തത്തിൽ പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ പഠിക്കുവാനും കൂടുതൽ ചിന്തിക്കുവാനും ഇനി ഇനി കൂടുതൽ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി അതിലൂടെ ഏറ്റവും നല്ല അല്ലെ അറിവുള്ളവരായി അറിവിനെ സമ്പാദിക്കുന്നവരും അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരും മാറുക സർവശക്തനുഗ്രഹിക്കുമാറാവട്ടെ കരിമ്പ് എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട് ആ കോളനിയിൽ അവർ ഒപ്പിടാൻ പോലും അറിയില്ല അവർ ആദിവാസി കോളനിയാണ് അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് കുറേ ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ അവർക്ക് അവർക്ക് ബുക്കും കാര്യം കൊടുത്തിട്ട് അവർക്ക് ഒപ്പിടാൻ പോലും അറിയില്ല പേരേതാനറിയില്ല അവർ നമ്മൾ ഈ മുർഗാനവും സാധനമൊക്കെ എടുത്തിരിക്കും നമ്മൾക്കിത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മളും അവരും ഒരു വ്യത്യാസമില്ല സെയിം അവർക്കത് കിട്ടാത്തത് കൊണ്ട് അവർ അറിയില്ല നമുക്കത് കിട്ടിയിട്ട് നമ്മൾ തുറന്നു വെക്കാത്തതുകൊണ്ട് നമുക്കറിയാം സെയിം രണ്ടും സെയിം അപ്പം നമ്മൾ ആ കുർ ആ പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ പുനതന്നെയാണതിൻ്റെ ഉദ്ദേശം എന്നറിയാം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓർമ്മപ്പെടുത്തലാണല്ലോ നമ്മൾ നമ്മളാക്കി മാറ്റുന്നത് എത്ര വലിയ ഹത്തീബായാലും എത്ര വലിയ അറിവുള്ളവരായാലും ഇടയ്ക്കൊന്ന് പൊടി തട്ടി ഒന്ന് ഉണർത്തണം ഒന്ന് വിളിച്ചുണർത്തണം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തുന്ന ഒരു ഉണർത്തലാക്കി മാറ്റുക ഓർമ്മപ്പെടുത്തലാക്കി മാറ്റുക സർവശക്തി ഇതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ആ ഒരു ഒരു പൂമ്പാറ്റ ഒരു തേനീച്ച എങ്ങനെയാണോ ആ രൂപത്തിൽ ജീവിതത്തിലൂടെ എല്ലാം സമ്പാദിച്ച് അങ്ങനെ സ്വർഗീയവാസമടയുന്ന സ്വർഗത്തിൽ ആ സിറാത്ത് മുറിച്ച് കടന്ന മുത്തറസൂൽ ഷല്ലല്ലാഹു അലൈഹുസ്സലമിയുടെ മുബാരക്കായ കൈകളിലൂടെ ഹൗദുൽ കൗസർ സ്വീകരിച്ച് സ്വർഗീയ ആരാമത്തിൽ ചേർക്കപ്പെടുന്ന മുത്തക്കൈങ്ങളിൽ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബെ കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യുന്ന ഒത്തക്കങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എന്നതാ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് പ്രദാനം ചെയ്യണം എന്നതാ ഞുതുവില്ല എല്ലാ തിന്മയിൽ നിന്നും അഹന്ത അഹങ്കാരം പക വിദ്വേഷം പൊങ്ങച്ചം അഹങ്കാരം തുടങ്ങി എല്ലാ പൈശാചികതയിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും മാറ്റി നന്മയും തക്കുവയും സൂക്ഷ്മത ബോധവും അറിവും കഴിവും ഒക്കെ കൈമുതലാക്കി ജീവിക്കുന്ന മൊഗ്മിനുകളിൽ മൊഗ്മിനാത്തുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാദാ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണം എന്നാദാ ഞങ്ങളുടെ കർമ്മങ്ങൾ ഓരോ സൽക്കർമ്മവും അതിലെ ഒരു ദിക്രു പോലും നഷ്ടപ്പെടാതെ റബ്ബയെ ഞങ്ങൾ കബൂൽ കപൂൽ ചെയ്യണമെന്നാദാ ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾക്ക് നീ പുറത്തു വിട്ടുവീഴ്ച ചെയ്തു തരുന്നതാഥാ പടച്ച റബ്ബയെ വരും ദിവസത്തെ നല്ല നാളുകളിൽ പ്രവർത്തിക്കുന്ന ഹസനാത്തുകളിലൂടെ കഴിഞ്ഞ ജീവിതത്തിലെ ഓരോ സയ്യ ആത്തുകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പുറുത്തു മാപ്പാക്കിത്തരണം എന്നാഥാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം എന്നാഥാ പടച്ചറബയുടെ ഖബരയുടെ നീ വിശാലമാക്കി തീർക്കണം എന്നാഥാ പടച്ചറബ്ബെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് നീ മഹഫീറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണം എന്നാഥാ ഞങ്ങളെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണം നാഥ വിദേശങ്ങളിലുള്ള മക്കളുണ്ട് ഇണകളുണ്ട് ഹജ്ജും മറ്റുമൊക്കെ ഈ പ്രവർത്തനങ്ങളിലെത്തി

وفي الآخرة حسنة وقنا عذاب النار ستس بريم بلور سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة